السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹമെന്ന നിലക്കാണ് നമ്മുടെ മനസ്സുകളിൽ ഈ ദീനിനോടുള്ള ഒരു മഹബ്ബത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. അള്ളാഹു തന്ന ഈ ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ ഇവിടുത്തെ ദീനി പ്രവർത്തകന്മാർക്കും, അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം മുഴുവനായി ഇത്തരമൊരു പരിപാടിയിൽ മറ്റെല്ലാം മാറ്റിവെച്ചിരിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു താല്പര്യം വെറുതെ കിട്ടിയതല്ല, ഇത് നിലനിൽക്കണമെന്നും ഇല്ല. അതുകൊണ്ട് മരണം വരെ ഈ ഒരു ദീനിനോടുള്ള സ്നേഹ മനസ്സ് നിലനിന്നു കാണാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു ഈ ദീനും അതനുസരിച്ചുള്ള ജീവിതവും മരണം വരെ എനിക്കും നിങ്ങൾക്കും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ സംരക്ഷണവും അവരെ വളർത്തുന്നതിനെയും കുറിച്ചാണ് ഒരല്പസമയം എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വളരെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. മക്കളെക്കുറിച്ച് ഒരു പരാതിയും പറയുവാനില്ലാത്ത ഒരു രക്ഷിതാവിനെ ഇന്ന് തിരഞ്ഞു കണ്ടുപിടിക്കുക വളരെ പ്രയാസമാണ്. ഏറെ സ്നേഹിക്കുന്നവരെ കുറിച്ച് പരാതി പറയേണ്ടി വരിക എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വലിയ ചില സൂചനകളും സന്ദേശങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് എപ്പോഴെങ്കിലും പരാതി പറയുമോ? വളരെ കുടുങ്ങി ബുദ്ധിമുട്ടായി ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രമേ പരാതി പറയൂ. ഒരു പരിധിവരെയൊക്കെ മറ്റുള്ളവർക്കുള്ളിൽ ഇല്ലാത്ത മഹത്വങ്ങൾ അയാളെക്കുറിച്ച് പറയുകയും എന്തെങ്കിലും ആരോപണങ്ങളോ ആക്ഷേപണങ്ങളോ പറഞ്ഞാൽ അതൊക്കെ ന്യായീകരിക്കുകയും ചെയ്ത് പിടിച്ചു നിൽക്കാനാണ് തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ പ്രിയതമയായ ഒരു ഭാര്യ ശ്രമിക്കുക. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളെപ്പോഴും ആളുകൾ എന്തു പറഞ്ഞാലും അവൻ നല്ലവനാണ്, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല, അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പരമാവധി അതിനെ ന്യായീകരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുക. സ്നേഹങ്ങളും ബന്ധങ്ങളും ഉള്ളവരെക്കുറിച്ച് പരാതി പറയാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് വാചാലമായി പറയാനുള്ളത് നമ്മുടെ മക്കളെക്കുറിച്ചാണ്. അവൻ ശരിയാവുന്നില്ല, പറഞ്ഞു കേൾക്കുന്നില്ല, അവന് ഭയങ്കര ദേഷ്യമാണ്, എന്നോട് അവൻ എപ്പോഴും തട്ടിക്കേറിക്കൊണ്ടിരിക്കും,
അവൻ വീട്ടിൽ കൃത്യമായി വരില്ല, നിസ്കരിക്കുക പറഞ്ഞാൽ നിസ്കരിക്കൂല, സ്കൂളിലും കാര്യങ്ങളും പഠിക്കലും വായിക്കലും അവർ പതിവില്ല. ഇങ്ങനെ നൂറുകൂട്ടം പരാതികൾ നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ മക്കളുമായുള്ള ഒരു നല്ല ബന്ധവും ഒരു നിയന്ത്രണത്തിലുള്ള അധികാരവും ഒരു നല്ല അവസ്ഥയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ഒരവസ്ഥ തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യം പറയാൻ എൻ്റെ ഈ സംസാരത്തിലൊരു സമയം ഞാൻ കാണേണ്ടതില്ല. കാരണം അത്രമാത്രം മക്കളുടെ കാര്യത്തിൽ തൽപരരും ആശങ്കാകുലരുമാണ് നമ്മൾ എല്ലാവരും എന്ന് മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ നമ്മളെ മക്കളെ ഒരു നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാട്ടിലുള്ള എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളും സജീവമായി നിങ്ങളൊക്കെ വേണം, പക്ഷേ അതിലുപരി നിങ്ങൾ ഏറ്റവും അധികം പ്രബോധനം ചെയ്യേണ്ടത് നമ്മുടെ മക്കളെയാണ്. യാതൊരു സംശയവും ഇതില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തന്നെ താക്കീത് ചെയ്തത്, വ അന്ദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് നീ താക്കീത് ചെയ്ത് തുടങ്ങുക എന്നാണ്. നമ്മുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിലേക്കും അധർമ്മത്തിലേക്കും വലിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സഹോദരങ്ങളെ നാടൊട്ടുക്കും നമ്മൾ നന്നാക്കിയിട്ട് എന്തു കാര്യം? അവരെ നന്നാക്കാൻ ഒരു പരിശ്രമം നമ്മൾ നടത്തുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താന്ന് വിചാരിച്ചാൽ, തർബിയത്തുൽ ഔലാദ്, മക്കളെ നേരെ, അല്ലെങ്കിൽ തർബിയത്തുൽ അബ്നാ ഇബാദത്തുൻ എന്നാണ്. വല്ലാത്തൊരു വാക്കാണ്. അതായത് മക്കളെ വളർത്തുക സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു ഇബാദത്താണ്, ഒരു ആരാധനാ കർമ്മം. അതിൻ്റെ പരിശുദ്ധിയും പവിത്രതയും ഇനി മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അല്ലാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും കരസ്ഥമാക്കുന്ന ഏതൊരു കാര്യത്തിനും ഇബാദത്ത് എന്ന് പറയാൻ പറ്റും. യാതൊരു സംശയക്കാരും നമുക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നൊരു സ്നേഹവും തൃപ്തിയും കിട്ടാൻ ഉതകുന്ന ഏതൊരു കാര്യത്തിനും ഇബാദത്ത് എന്നാണ് പറയുക. നിങ്ങളെല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ്? ഏറ്റവും നല്ല വാക്ക്, വാക്കുകളിൽ ഏറ്റവും നല്ല ഇബാദത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല കാര്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന് ഹൈറുക്കും, നിങ്ങളുടെ ഏറ്റവും ഉത്തമൻ ഹൈറുക്കും ലി അഖ്ലിഹി, നിങ്ങളുടെ കുടുംബത്തോട് നന്മയോടെ പെരുമാറുന്നവരാണ്. സ്വന്തം കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും നന്മ വരുത്താൻ പരിശ്രമിക്കുന്നവർ, സ്വന്തം ഭാര്യക്കും മക്കൾക്കും നല്ലതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലത്. വ അന ഹൈറുക്കും ലി അഖ്ലി, ഞാൻ എൻ്റെ കുടുംബങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യത്തിൽ നമ്മളൊരു വലിയ ഉത്തരവാദിത്ത ബോധം നമ്മൾ കാണിച്ചു തുടങ്ങണം. ഞാനിത് പറയുമ്പോൾ വിശദീകരണം ആവശ്യമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത വഴിയിൽ തകരാറുകൾ സംഭവിച്ചതിൻ്റെ ഒരു പങ്ക് എന്തായാലും രക്ഷിതാക്കന്മാർക്കുണ്ട് എന്ന് അന്വേഷണങ്ങളിൽ മനസ്സിലാകുന്നു. പല രക്ഷിതാക്കന്മാരും അത് നല്ല മനസ്സോടെ അംഗീകരിച്ച് പറയാറുണ്ട്, ഞങ്ങളടുത്ത് വന്ന തകരാറെന്നെയാണ് ഇവൻ ഇങ്ങനെ ആയത് എന്ന് അവരെന്നെ ഏറ്റു പറയാറുണ്ട്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഗുരുതരമല്ലേ അതിൻ്റെ കാര്യം? ഒരു കുട്ടി ഇഹലോകത്തും പരലോകത്തും നഷ്ടക്കാരനായി പോകുന്നത് രാവും പകലും അവൻ്റെ ഒപ്പുള്ള വാപ്പൻ്റെ ഇമ്മൻ്റെ ഒരു ശ്രദ്ധക്കുറവാണെങ്കിൽ വലിയ പ്രശ്നമാണ്. സഹോദരങ്ങളെ, നിങ്ങളെ കുട്ടികൾ എന്തോ ആയിപ്പോയിക്കോട്ടെ, എനിക്കതിലൊരു പങ്കുമില്ലെന്ന് വാപ്പക്കുമ്മക്കും പറയുകയാണെങ്കിൽ നമുക്ക് സമാധാനമായി. കാരണം എന്താ അറിയോ, ഒരു മകനെ നന്മയുടെ വഴിയിലാക്കുക എന്നുള്ളത് വാപ്പക്കുമ്മക്കും പൂർണ്ണമായി സാധിക്കൂല എന്ന് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായതാണ് തൻ്റെ എളാപ്പനെ ഇതിലേക്ക് കൊണ്ടുവരാൻ. അള്ളാഹു അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, പറ്റൂല നിനക്ക്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, നിനക്ക് നീ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗ്ഗത്തിൽ കൊണ്ടുവരാൻ പറ്റൂല. വലിയ ആശ്വാസമുള്ള ആയത്താണ്. നമ്മൾ വിചാരിച്ചാൽ മാത്രം നമ്മളെ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട്. എന്താ വെച്ചാൽ, ലോകത്ത് ഏറ്റവും വലിയ മാതൃകയായി പ്രബോധനം ചെയ്ത് ഏറ്റവും ദീർഘകാലം ജനങ്ങളെ നന്മ പഠിപ്പിക്കാൻ അവസരം കിട്ടിയ ആളാണ് നൂഹ് നബി അലൈഹി സ്വലാം. അത്രയും 900 ചില്ലാനം കൊല്ലം പണിയെടുത്തിട്ടും സ്വന്തം മകനെ, അതായത് താൻ ഉണ്ടായതിന് ശേഷം തനിക്കൊരു ചോര പൈതലായി ജനിച്ച് തൻ്റെ കൂടെ വളർന്നു ജീവിച്ച മകനെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ യൂനുഗിനിവേശം കഴിഞ്ഞില്ലെങ്കിൽ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത് നമുക്കത് സാധ്യമല്ല എന്നാണ്. പക്ഷേ അവിടെ ഒരൊറ്റ പ്രശ്നമുള്ളൂ,
നമ്മൾ മരിക്കാൻ സമയത്ത് നമ്മളെ മക്കളെ മോശപ്പെട്ടൊരു അവസ്ഥയിൽ നിസ്കരിക്കാതെയും കള്ളുടിച്ചും കണ്ടാൽ, നമ്മൾ വിചാരിച്ച നന്മയിലേക്ക് അവരെ കിട്ടാതെ കണ്ടാൽ, ഒരടിസ്ഥാനപരമായ പഠനത്തിന് പോലും അവരനുസരണം കാണിക്കാതെ നാട്ടിലൂടെ പിന്നെ വേണ്ടാത്തരം ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂടി ഓടി നടക്കുന്നത് കാണുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇതിലൊരു പങ്കുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ മതി. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇതിലൊരു പങ്കുമില്ലെന്ന് പറയാൻ പറ്റിയാൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. ഞാൻ പറഞ്ഞ അത് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ബാധ്യതകളെ നമ്മൾ എന്ത് ചെയ്യണം, നിറവേറ്റണം എന്നാണ് സഹോദരങ്ങളെ. അതിൽ വീഴ്ച വന്നാൽ തീർച്ചയായും നമ്മൾ പരലോകത്ത് കുറ്റക്കാരായിത്തീരും. ഞാനിത് വേറെ പറയല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ടതാണ്, ചില കുട്ടികളിലൊക്കെ ഭയങ്കരമായ ലൈംഗികമായ ജീവിതത്തിലെ വലിയ രോഗങ്ങൾ വരുന്നുണ്ട്. അതായത് ലൈംഗിക രംഗത്ത് അവർക്ക് ചീര സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. 14 വയസ്സും 15 വയസ്സും 16 വയസ്സും കുട്ടികളൊക്കെ ജീവിതത്തിൽ എന്താ വെച്ചാൽ വളരെ വൃത്തികേടുകൾ ചെയ്യാ, വൃത്തികെട്ട ചിത്രങ്ങൾ കാണുക, അതേപോലെ തന്നെ അവർ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തതായിട്ട് പിടിക്കപ്പെടുക. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കും, മനസ്സിലാവണം എന്തായാലും. ചെറുപ്രായത്തിൽ ഏതോ അശ്രദ്ധമായ നിമിഷങ്ങളിൽ അവിടെയൊക്കെ വേണ്ടാവൃത്തിക്ക് വേണ്ടി വേറെ പലരും ഉപയോഗിച്ചു എന്നാണ് ആ കുട്ടികളുടെ മൊഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ രക്ഷിതാക്കന്മാരുടെ അശ്രദ്ധയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും നിങ്ങളുടെ നിരീക്ഷണ വലയത്തിലാകണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എപ്പോഴും അവൻ്റെ ബാഗ് തുറന്നു നോക്കുക, അവൻ്റെ കുട തുറന്നു നോക്കുക, അല്ലെങ്കിൽ അവൻ്റെ മൊബൈൽ എടുത്തു നോക്കുക. ഇത് മാത്രമല്ല സഹോദരങ്ങളെ കുട്ടികളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, കുട്ടികളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരാരെ കൂടെയാകുന്നു, എവിടെ ഉറങ്ങുന്നു, എവിടെ പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യങ്ങളെ വിവേചിച്ചറിയാൻ പറ്റാത്തൊരു കുട്ടിയെ, നമുക്ക് കൃത്യമായി ബോധ്യമോ വിശ്വസ്തതയോ ഇല്ലാത്ത ഒരാളെ കൂടെ നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഒരു തൽക്കാല ഒരു സൗകര്യത്തിന് വേണ്ടി എന്താണ്, നമുക്കൊരു ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിലാക്കി പോവുക, അതേപോലെ തന്നെ നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരാളെ കൂടെ തൽക്കാലമായി അയാളെ സെക്യൂരിറ്റിക്ക് പറഞ്ഞേക്കാം, ഇതൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു പെൺകുട്ടിയെ മാത്രം വീട്ടിലാക്കിയിട്ട് രക്ഷിതാക്കന്മാർ പോയി, വൈകുന്നേരം വന്നപ്പോൾ വീട്ടുമുറ്റത്തൊക്കെ നിറച്ച ആൾക്കാരാണ്. എന്താ ആൾക്കാർ കൂടിയത് എന്തിനാണ് സഹോദരങ്ങളെ? അവൾ അവളുടെ ഒരു കാമുകനെ വിളിച്ച് വീട്ടിൽ വരുത്തിയിരിക്കുകയാണ്. അത് നാട്ടിൽ കണ്ടു, അവരെല്ലാവരും പാടെ കൂടി പിടിച്ച് പുറത്തിറക്കുകയാണ് അവനെ. അതാണ് വാപ്പയും ഉമ്മയും വരുമ്പോൾ കാണുന്നത്. ആ പെൺകുട്ടി ഒറ്റയ്ക്ക് വീട്ടിലായി പോയി എന്നുള്ളതൊരു പ്രശ്നമാണ്. അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് സഹോദരങ്ങളെ? മാതാപിതാക്കളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിച്ച പല തിന്മക്ക് പിന്നിലും അങ്ങനെയുണ്ട്. നോക്കൂ, നിങ്ങൾ വീട് നേരം വെളുത്ത് ഞായറാഴ്ച നേരം വെളുത്തുമ്പോഴേക്കും അയൽപക്കത്തെ കുട്ടികളൊക്കെ പാടെ ക്രിക്കറ്റിൻ്റെ ബാറ്റ് കൊടുത്ത് മുറ്റത്ത് വരും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി, ആ പോണ നാലഞ്ച് പയ്യന്മാരുടെ ഒരു സ്വഭാവം ഇങ്ങനെ നോക്കിയാൽ മതി. സുഹൃത്തുക്കളിൽ ഏറ്റവും വൃത്തികെട്ട ആളുകളുണ്ട്. അവൻ്റെ കൂടെ നമ്മുടെ മകൻ പോവുകയാണ്, അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണെങ്കിലും അവർ പറയുന്ന വാക്കുകളും സംസാരങ്ങളും എല്ലാം അവനിൽ പുതിയ ബോധം സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത, പള്ളിക്കു നിന്ന് കിട്ടാത്ത, മദ്രസ്സിൽ നിന്ന് കിട്ടാത്ത പുതിയ കുറേ അവയർനെസ്, പുതിയ കുറേ ബോധങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരു ചീത്ത സാഹചര്യങ്ങൾ വന്നു ചേരാവുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നില്ല എന്ന് ഞാനും നിങ്ങളും ഉറപ്പ് വരുത്തിയേ പറ്റൂ. അതിൽ നമുക്ക് വളരെ വലിയ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും കാണിക്കണം. അത് കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? അപകടകരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീങ്ങിപ്പോകും എന്ന് ഉറപ്പാണ്. അത് ഏറ്റവും പ്രധാനമായി. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പുതിയൊരു സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയതാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ കുട്ടിയും ഒരു വേണ്ടാത്തരങ്ങൾ പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് തീർച്ചപ്പെടുത്തണം. ഞങ്ങളൊക്കെ സാധാരണ MSM-ൻ്റെയൊക്കെ കുട്ടികളുടെ റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തുന്ന കുട്ടികളോട് ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്. കാരണം ഒരു 3 ദിവസം കൊണ്ടൊക്കെ ഒരു ആൺകുട്ടിനെയും പെൺകുട്ടിനെയൊക്കെ ജീവിതം മൊത്തത്തിൽ മാറ്റി കൊടുക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്, നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 50 വീട്ടിൽ നിന്ന് 50 കുട്ടികളുണ്ട് ഇവിടെ. ഇതിൽ ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ ഇന്നേ വരെ ഒരു TV പോലും ഒരു കാര്യം കാണാത്ത നല്ല കുട്ടിയാണ്. എങ്കിലും അവനൊരു ക്യാമ്പല്ലേ വെച്ച് കൊണ്ടുവന്നതാണ്. നിങ്ങൾ രാത്രിയിൽ ഇവരെ കാര്യത്തിൽ ഒരു അശ്രദ്ധനായാൽ ആ കുട്ടിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരുത്തൻ അവനെ എന്തെങ്കിലും ഒരു വേണ്ടാവൃത്തി പഠിപ്പിച്ചാൽ 3 ദിവസം കൊണ്ടല്ല, 5 മിനിറ്റ് കൊണ്ട് അവൻ ജീവിതത്തിൽ മുഴുവനും ഒരു തിന്മ ശീലിച്ചവനാകും. അതുകൊണ്ട് ഹോസ്റ്റൽ റൂമുകളിലെല്ലാം ഇപ്പോഴുള്ള സംവിധാനം എങ്ങനെയാ, ജനവാതിലുകൾക്ക് ഗ്ലാസ് ഉണ്ടാകും, ഉള്ളിൽ ചെറിയ ലൈറ്റ് ഉണ്ടാകും, അത് ഓഫാക്കാതെ തന്നെ കുട്ടികളൊക്കെ ഉറക്കുക. കാരണം കുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് വേണ്ടാവൃത്തികൾക്കുള്ള സാധ്യത ഏറെയാണ്. ഞങ്ങളൊക്കെ രക്ഷിതാക്കന്മാരോട് പറയും, ഹോസ്റ്റലിലെ കുട്ടികളെ കൊണ്ടേക്കണം നല്ലതാണ്, കാരണം നല്ല പണ്ഡിതന്മാരും ആളുകളൊക്കെ ഉണ്ടാകും, അവരൊക്കെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കും, വക്തിന് ജമാഅത്തിന് പള്ളിയിൽ കൊണ്ടുപോകും, നല്ലതാണ്. പക്ഷെ ഒരു കാര്യങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടിനെ നിർത്തിക്കൊണ്ടാകാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് 1-ാം സ്ഥാനം എന്നാണ് നമ്മൾ പറയുക. കാരണം സംരക്ഷണ ചുമതല വാർഡന്മാർക്കോ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാർക്കോ അല്ല, സംരക്ഷണ ചുമതല വാപ്പാക്കും ഉമ്മാക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ നമ്മുടെ വീട്ടിൽ നിർത്താൻ പറ്റുമെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അതിന് പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്താണ്, വാപ്പ നാട്ടിലില്ല അല്ലെങ്കിൽ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം
അത്രേ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ വളർന്നു വരുന്നൊരു കുട്ടിയെ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ പറ്റും. എന്താ വെച്ചാൽ അവിടെ 50 വീട്ടിലത്തെ സ്വഭാവങ്ങൾക്കുള്ള ട്രെയിനിങ് ആ കുട്ടിക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ വേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ആ ജാഗ്രത നമ്മൾ കൈക്കൊള്ളണം. അതുപോലെ തന്നെ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ അധാർമികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യം, മാതാപിതാക്കളുടെ ദീനീയ നിലവാരം കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നു എന്ന് ഉറപ്പാണ്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ഈ കോളേജിൽ നിന്നൊക്കെ കുട്ടികളെ വിട്ട് വരുന്നതും നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും പെരുമാറുന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതായത് ശരിക്കും 15, 16, 18 വയസ്സായ പെൺകുട്ടികൾ എങ്ങനെയാണ് ഇറങ്ങൾ, സ്കൂളും കോളേജും ഒക്കെ വിട്ടാൽ എങ്ങനെ പോരും ഇറങ്ങൾ. അതായത് ഒരു ആൺകുട്ടികളുടെ ഗ്രൂപ്പ് എങ്ങനെ പോരുന്നുവോ അതുപോലെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും പോരുന്നത്. അവർക്ക് വർത്തമാനം പറയുന്നിടത്ത് നിയന്ത്രണമില്ല. അവർ തൊടുന്നു, പിടിക്കുന്നു, ഉന്തുന്നു, തള്ളുന്നു, അടിക്കുന്നു, തമാശ പറയുന്നു. ഒരു വ്യത്യാസവും ആണും പെണ്ണും തമ്മിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇല്ല. സഹോദരങ്ങളെ, ഞാൻ ഒരിക്കലും സംശയിക്കുന്നില്ല അടുത്ത ഭാവി തലമുറയുടെ നമ്മുടെ കൗമാര പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വലിയ ദുരന്തങ്ങളിലേക്കാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് സ്കൂളിലെയും കോളേജിലെയും കഥ പറയാറില്ലേ ഉമ്മമാരെ നിങ്ങളോട്, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. നിങ്ങൾ ആ കഥകളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കണം. അപ്പോൾ പെൺകുട്ടികൾ പറയുന്ന കഥകളിൽ അവരുടെ സഹപാഠിനികളായ പെൺകുട്ടികൾ കഥാപാത്രങ്ങളായതുപോലെ തന്നെ ആൺകുട്ടികളും കഥാപാത്രങ്ങളാണ്. ആൺകുട്ടി ചെയ്തതും ആൺകുട്ടി പറഞ്ഞതും ആൺകുട്ടി ചോദിച്ചതും ആൺകുട്ടി കമൻറ്റ് പറഞ്ഞതും എല്ലാം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ കഥയായി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കോളേജിൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലൊരു വ്യത്യാസവുമില്ല. നമ്മൾ എന്തു ചെയ്യും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, കോളേജിൽ പോയിട്ട് നമുക്ക് ആൺകുട്ടിയിലും പെൺകുട്ടിയും വ്യത്യാസം പഠിപ്പിക്കാൻ പറ്റുമോ? മഹറമായ ആൺകുട്ടിയോടും പെൺകുട്ടിയോടെ പെരുമാറാൻ പറ്റുമെന്ന് പഠിപ്പിക്കാൻ പറ്റൂ? ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഇന്നും അറിയുന്നു, കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് അറിയാൻ പറ്റും, ചില പെൺകുട്ടികളിൽ ഞങ്ങൾ ആ സമ്പൂർണ്ണ അച്ചടക്കം കാണുന്നു എന്നുള്ളതാണ്. ഒരു സംശയമല്ല, മുന്നിലിരിക്കുന്ന ആൺകുട്ടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ആ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളും അതേപോലെ തന്നെ തൻ്റെ ഇസ്ലാമിക വേഷവുമായി വളരെ ശാന്തയായി ജീവിക്കുന്ന ഒട്ടനവധി പെൺകുട്ടികളെ ഞങ്ങൾ കാണുന്നുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരിമാരോടാണ്. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം, രണ്ട് തരത്തിലുള്ളൊരു പെരുമാറ്റം നമ്മൾ ശീലിച്ചേ പറ്റൂ. രണ്ടു തരത്തിലുള്ള പെരുമാറ്റം നമ്മൾ ശീലിക്കണം. രണ്ടു തരത്തിലുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ആങ്ങളയോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ വാപ്പയോട് സംസാരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ എത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നുവോ അത്ര സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ പത്രക്കാരനോടും സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറോടും അതേപോലെ തന്നെ കടയിൽ സാധനം വിൽക്കുന്ന കടക്കാരനോടും സെയിൽസ്മാനോടും അതേപോലെ തന്നെ ടൈലറോടും ബസ് കണ്ടക്ടറോടും അതേപോലെ തന്നെ വീട്ടിൽ വേലക്ക് വരുന്ന ജോലിക്കാരോടും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ പെൺകുട്ടികൾക്ക് അന്യരായ ആളുകളും മറ്റും നമ്മൾ വ്യത്യാസം പഠിപ്പിക്കാൻ നമുക്ക് കഴിയാതെ വരും. അത് ഞങ്ങൾ ആരെങ്കിലും പ്രസംഗിച്ചത് കൊണ്ടോ ക്ലാസ് എടുത്തത് കൊണ്ടോ പറ്റൂല. അതിങ്ങനെ എന്താ വെച്ചാൽ അന്യൊരാളിങ്ങോട്ട് വരുമ്പോഴേക്കിനും ഉമ്മൻ്റെ കോലൻ മാറും. ഉമ്മ മെല്ലെ ആ വീടിൻ്റെ ഉള്ളിക്കണ് നീങ്ങും. ആ പിന്നെ വെള്ള വാതിലിൻ്റെ മുക്കിക്കാണ് നിൽക്കും, കുറച്ച് അപ്പുറത്തേക്കാണ് നീങ്ങും. വർത്തമാനങ്ങൾക്ക് സംസാരങ്ങൾക്ക് ഒരു ചെറിയ നിയന്ത്രണം വരും, ചെറിയൊരു ശബ്ദം താഴും, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാകും. ഈ ഒരു മാറ്റം നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ സഹോദരിമാരെ, ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ദുഃഖിച്ചും ഖേദിച്ചും നമ്മൾ നെടുവീർപ്പിട്ട് മരിക്കേണ്ടി വരും ഈ ലോകത്ത് തിരിച്ചു പോകുമ്പോൾ. എന്താ നിങ്ങൾ പറയുന്നത്? അഭിമാനത്തോടെയും ആത്മാഭിമാനത്തോടെയും സമൂഹത്തിൽ ജീവിക്കുന്ന അത്യുന്നതരായ തറവാട്ടുകാരായ രക്ഷിതാക്കന്മാരെ പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ ഇരിക്കണേ? എന്താ പറയണത്? നല്ല മഫ്തിട്ട് കൊണ്ടിടന്നിരുന്ന പെൺകുട്ടികൾ, ഞങ്ങളിവിടെ രക്ഷിതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ ഞങ്ങൾ മുജാഹിദ് മദ്രസ പഠിപ്പിച്ചതാണെങ്കിലോ മഫ്തടാതെ അവളെ എവിടെയും പോകാറില്ലല്ലോ, രാത്രി ഇവിടെ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടല്ലോ, പിന്നെ എന്ത് ഇവളിപ്പോ ഒരു മുസ്ലിമും കൂടെ അല്ലാത്ത ആളെ കൂടെ പോയി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ അമുസ്ലിമായവനെ പരിചയപ്പെട്ടപ്പോൾ ആ കുട്ടി ഒരിക്കലും അവനെ ഭർത്താവായി സ്വീകരിച്ച് മതം കൂടെ മാറാതെ അവൻ്റെ കൂടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടല്ല കോളേജിൽ നിന്ന് നെറ്റിയിൽ പൊട്ടുതൊട്ട് അമുസ്ലിമാണെന്ന് ബോധ്യമുള്ള ഒരുത്തനോട് സൗഹൃദ സംഭാഷണങ്ങൾ തുടങ്ങിയത്. എന്തിനല്ല? അവനെ കല്യാണം കഴിച്ച് കൂടെ പോകാനല്ല ഉമ്മമാരെ. പിന്നെ എന്താണ്, ഒരു അന്യ ആണിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ എങ്ങനെ നിൽക്കണമെന്ന് വീട്ടിൽ നിന്ന് ആ കുട്ടി പഠിച്ചില്ല. അതുകൊണ്ട് ആ മോട്ടോർ ബൈക്കിൽ അവളെ കൊണ്ടുപോകുന്ന അനുജനോടും ജ്യേഷ്ഠനോടും പറയുന്ന പോലെ അവൾ പറഞ്ഞു, സ്വന്തം വാപ്പനോടുള്ള സ്വാതന്ത്ര്യം പോലെ അന്യ പുരുഷനോട് അവൾ പെരുമാറി. എന്താ സഹോദരങ്ങളെ, ഇസ്ലാം അതിന് വലിയ നിയന്ത്രണം വെച്ചിട്ടില്ലേ? പച്ചയായ ആയത്തല്ലേ സൂറത്തുന്നൂറിൽ?
മഹരമായ ആളെയും അല്ലാത്തവരെയും എന്തിനാണ് നമുക്ക് വേർതിരിച്ചു വന്നത്? ആ വേർതിരിവ് പഠിപ്പിച്ചു കൊടുക്കണം. മൂത്താപ്പാന്റെ മകനും അതേപോലെ തന്നെ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ച ആളൊക്കെ അന്യരാണെന്ന് വീട്ടുകാർ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് സഹോദരങ്ങളെ, ഞാൻ കല്യാണം കഴിച്ച വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ അനുജത്തിമാർ ഒരന്യൻ വന്നതുപോലെ മാറി നിൽക്കാനും വേഷങ്ങൾ സ്വീകരിക്കാനുമുള്ള ഖുർആനിൻ്റെ സംസ്കാരം വീട്ടിലേക്ക് കൊണ്ടുവരാതെ മാറ്റമുണ്ടാക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ പലരും പറയും, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ചൊരു തീവ്രതൻ്റെ കാലമാണ്, എല്ലാ കാര്യത്തിലും പുതിയ കുറേ വാദങ്ങൾ, പുതിയ കുറേ സംഗതികൾ. സഹോദരിമാരെ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പാലിക്കാത്ത ഒരു സമൂഹത്തെ നമ്മുടെ ആളുകൾ വാർത്തെടുത്തു. നമ്മുടെ കാരണവന്മാരോ പൂർവിക പണ്ഡിതന്മാരോ ഒന്നും ഇത് വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ആളുകളോട് ഉദാഹരണം പറയാറുണ്ട്, കെ എം മൗലവി സൗദി അറേബ്യയിൽ പോയിട്ട് അവിടെ വരേണ്ട ചില പരിഷ്കാരങ്ങൾ എഴുതി കൊടുത്തപ്പോൾ ആ എഴുതി കൊടുത്ത കൂടത്തിൽ കെ എം മൗലവി എഴുതിയതാണ്. എന്തൊരു കെ എം മൗലവി ആരാന്ന് ഈ സാഹസ്യം ഞാൻ പറഞ്ഞു, കെ എം മൗലവി എഴുതി കൊടുത്താണ് എന്തെങ്കിൽ ഇവിടെ താടി വടിച്ചു കൊടുക്കുന്ന സലൂണുകളുണ്ട്, ബാർബർ ഷോപ്പുകളുണ്ട്, അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ. താടി വടിക്കാൻ ഒരു മുസ്ലിമിന് പറ്റില്ല, പിന്നെ എങ്ങനെ സൗദി അറേബ്യയിൽ ബാർബർ ഷോപ്പ് ഉണ്ടായത് എന്ന് അത്ഭുതത്തോടെ ചോദിച്ചവരാണ് ഈ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാർ. അപ്പോൾ ആ താടി വടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ സ്വാഭാവികമായും ആളുകൾക്ക് വിഷമവും ബുദ്ധിമുട്ടും. സഹോദരങ്ങൾ, ഇതൊന്നും തീവ്രതയല്ല, ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി കാലങ്ങളോളം വന്ന കാര്യങ്ങളിൽ ഇടക്കാലത്ത് ആരൊക്കെയോ ഇതൊക്കെ കോട്ടിമാട്ടി തകരാറാക്കി വന്ന ആളുകളാണ്. ഇപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാസികയിൽ ഞാൻ വായിച്ചതാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അധികം പ്രഭാഷണങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മഹൽ പണ്ഡിതൻ എന്ന പുസ്തകങ്ങളിലൂടെ ഈ നാട് അംഗീകരിച്ച ഒരു മഹൽ വ്യക്തി എഴുതിക്കൂട്ടിരിക്കണത് മസീഹുദ്ദജ്ജാൽ എന്നാൽ അവസാന കാലത്ത് വരുന്ന ഒരാളൊന്നല്ല, എല്ലാ കാലത്തും മസീഹുദ്ദജ്ജാൽ, നബിന്റെ കാലത്ത് മസീഹുദ്ദജ്ജാൽ ഉണ്ട്, ഓരോ കൊല്ലങ്ങളിലും അന്നത്തെ ഏറ്റവും വൃത്തികെട്ട ആൾ ആരാണോ അവന്റെ പേരാണ് മസീഹുദ്ദജ്ജാൽ. ഇത് പ്രസംഗിച്ചിട്ടല്ല, ഇപ്പൊ ഈ അടുത്ത ദിവസം ഇറങ്ങിയ ഒരു മാസികയിൽ എഴുതി പതിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങൾ നോക്ക്, നിങ്ങൾ ഏത് കാലം മുതൽ തേടാൻ തുടങ്ങിയതാണ് നമ്മൾ മസീഹുദ്ദജ്ജാൽ എന്നുള്ള രക്ഷ? അന്ന് മുതൽ അന്ത്യനാളിന്റെ ഒരു അടയാളമായി ലോകത്ത് പഠിപ്പിക്കപ്പെട്ട, സർവ്വ പ്രവാചകന്മാരും പഠിപ്പിക്കപ്പെട്ട കാര്യം ഖുർആന്റെ ഹദീസിന്റെ പേരിൽ ഇപ്പൊ എഴുതി വെക്കുന്ന പുതിയ രൂപങ്ങളാണ്. ഇവരൊക്കെ തന്നെ നിന്നാ മതി. നമ്മൾ ഇതിനൊക്കെ എതിര് പറഞ്ഞപ്പോൾ നമ്മളെ പറ്റി ആളുകൾ പറഞ്ഞതാണ് ഇത് പുതിയത് പറയാണ്, ഇതെന്തോ പുതിയതൊക്കെ കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, ആളുകൾക്ക് അത് പെട്ടെന്ന് വിശ്വാസമായി. എന്തെങ്കിലും കുറച്ച് നമ്മൾ പാന്റ് കയറി നിന്നപ്പോൾ, കുറച്ച് താടി ഇറങ്ങി നിന്നപ്പോൾ, ആ എന്തോ ഒരു പുതിയ തന്നെ ആയിരിക്കും ഇത് എന്ന ആളുകൾക്ക് പെട്ടെന്ന് വിശ്വാസമായി എന്ന് മാത്രം. ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞതാണ്, ചില മാറ്റങ്ങൾ അനിവാര്യമായി വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഖേദിക്കും. അവിടെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു അന്യ പുരുഷൻ ആരാണ്, അന്യ സ്ത്രീ ആരാണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ഖുർആന്റെ സൂറത്ത് നൂർ എടുത്തു വെച്ചിട്ട് അമാനി മൗലവി അത് ഓരോന്നും ഓരോ പാരഗ്രാഫായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൂറത്തു നൂറും സൂറത്തു അഹ്സാബും വായിച്ച് പഠിക്കേ നിവൃത്തിയുള്ളൂ. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഒരു അന്യ പുരുഷനെ കാണുമ്പോൾ കാണിക്കേണ്ട ഒരകലവും അതേപോലെ തന്നെ ഒരകൽച്ചയും ഒരു സൂക്ഷ്മതയും നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതേ പറഞ്ഞ നല്ല മാതൃക മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടണം. അപ്പോൾ ഒരു ഉമ്മയിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ, ഇസ്ലാമിക സ്ത്രീയെ കണ്ടുപഠിക്കാൻ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് പറ്റിയാൽ സഹോദരങ്ങളെ, പിന്നെ അവരൊന്നും ഉപദേശിക്കേണ്ടി വരില്ല. ഒരു സംശയം, നിങ്ങളൊരു ഭർത്തൃ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിലല്ലേ ആദ്യം നിങ്ങൾ വരിക? നിങ്ങളുടെ മൂത്ത പെൺകുട്ടി നിങ്ങൾക്ക് ജനിക്കുമ്പോൾ അധികവും നിങ്ങൾ തറവാട്ട് വീട്ടിലൊരു മരുമകളായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ അമ്മായിമ്മയോടും അതേപോലെ തന്നെ വീട്ടിലുള്ളവരോടും എങ്ങനെ പെരുമാറുന്നുവോ അതേ പെരുമാറ്റം ആ പെൺകുട്ടി അവളുടെ ഭർത്തൃ വീട്ടിൽ ആചരിക്കും. ഒരു സംശയ കാര്യത്തിലില്ല, നിങ്ങൾ നിങ്ങളുടെ വീട് എത്ര വൃത്തിയോടെ സൂക്ഷിക്കുന്നുവോ അതേ വൃത്തിബോധത്തോടെ ആ പെൺകുട്ടി അത് ആ വീടിനെ പരിചരിക്കും. നിങ്ങൾ അവളോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ അവൾ അവളുടെ മക്കളോട് പെരുമാറും. പണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മൾ നല്ലൊരു മാതൃക ആളുകൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാതെ ഒരു നിലക്കും ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അല്ല, ഖുദ്വത്തുൽ ഹസന, നല്ല മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല ആളുകളായിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കുന്നതാണ് കേൾക്കുന്നത്, അതൊരു ബർക്കത്ത് കൊടുത്ത് നന്നാക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാവണം? നമ്മൾ നല്ലവരായാൽ കാലാകാലം നമ്മളെ കുട്ടികൾ നല്ലവരായി വരും. അതിനൊരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ആ മതിൽ നേരാക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ മതിൽ പൊളിഞ്ഞു വീണ് ഇത് നേരാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞ ഖളിർ നബിൻ്റെ മറുപടി എന്തായിരുന്നു? അബൂഹുമാ സ്വാലിഹൻ, അവരെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ലൊരു മനുഷ്യനായ ആൾ മരിച്ചു പോയിട്ട് പോലും അയാളുടെ സ്വത്തുക്കളെ മക്കൾക്ക് വേണ്ടി അള്ളാഹു സംരക്ഷിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മളൊക്കെ നല്ലവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ നല്ലവരായി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് വീടിൽ ഒരു നല്ല മാതൃകയായ ഒരു പിതാവിനെയും ഒരു മാതാവിനെയും കാണാൻ പറ്റണം. ഇത് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അധികം ആദരവോടുകൂടെ മക്കൾ കാണുന്നത് മാതാപിതാക്കളെയാണ്.
അവരങ്ങനെ കാണുള്ളൂ. ഈ പണ്ഡിതന്മാരെയും പ്രസംഗകന്മാരെയും മൗലവിമാരെയൊക്കെ പരിചയപ്പെടുന്നത് പിന്നീടാണ്. ആളുകൾ ആദ്യം കാണാൻ അങ്ങനെയാണ്. അപ്പം ഒരു വാപ്പ വീട്ടിൽ നിന്ന് ഇങ്ങനെ, അഥവാ വീട്ട് ഇപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കുള്ളൂ, വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ ആ മുമ്പുള്ള റവാത്തിബ് സുന്നത്തും ദിക്റുകളും ദുആകളൊക്കെ ഇങ്ങനെ ചൊല്ലി ഇരിക്കുന്ന കണ്ടാൽ ഇതൊക്കെ എന്തോ ഒരു ഗൗരവമുള്ള സംഗതിയാണല്ലോ എന്നാ മക്കൾക്ക് തോന്നും. എന്നാൽ സഹോദരങ്ങളെ തോളിലൊരു മുണ്ടും പോടില്ലാതെ ഏതോ രാത്രി എഴുന്നേറ്റ് ഒരു കള്ളിത്തുണി എടുത്തുങ്ങാട്ടൊരു നിസ്കാരം, അതിനൊന്നും ഒരു നിലയും വരില്ലെങ്കിൽ ആ കുട്ടികളൊക്കെ എങ്ങനെ നമ്മളൊരു ദീനിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കുക? അതൊക്കെ നമ്മൾ എത്ര കാലം പണിയെടുത്താലും പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് വീട്ടിലെ സംസ്കാരങ്ങളിൽ ഒരു ദീന് കൊണ്ടുവരാനും ഇസ്ലാമിക മര്യാദകളെയും പെരുമാറ്റങ്ങളെയും വീടുകളിൽ ഉണ്ടാക്കി തീർക്കുവാനുമുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ മക്കളെ നന്നാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു, ഏ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനായ മനുഷ്യൻ, ഹല്ലാലി നഫ്സിക കാനദ തഅലീമു, അല്ല നിനക്കും വേണ്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്ന് കവി ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ആൾ കുറച്ചൊക്കെ കാര്യങ്ങൾ, അപ്പോൾ എൻ്റെ മക്കൾ നന്നായില്ല എന്ന് മാതാപിതാക്കളെ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ നന്നായിരുന്നോ എന്ന ഒരു ചോദ്യം നമ്മളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വളരെ വിശാലമാണ് ഈ വിഷയം എന്ന നിലയ്ക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ മാത്രം ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ഒരു മുഖവുരയ്ക്ക് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കളിൽ സംഭവിക്കാവുന്ന ചില പിഴവുകളാണ് ഞാനിവിടെ പ്രധാനമായും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം വളരെ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പണ്ഡിതന്മാർ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് മനഃശാസ്ത്രവും ഖുർആന്റെ ഹദീസും ആയത്തുകളൊക്കെ ഉപയോഗിച്ച് എഴുതപ്പെട്ടൊരു പുസ്തകമാണ് ഞാൻ എൻ്റെ മുന്നിൽ നിവർത്തി വെച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി തെറ്റുകൾ വളർത്തുന്ന കാര്യത്തിൽ തെറ്റുകൾ വരുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കസറത്തുൽ ലൗമു വൽ ഇതാബാണ്. ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ അനുഭവങ്ങളും ഇതുതന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. അതായത് കുട്ടികളെ കഠിനമായി ആക്ഷേപിക്കുകയും അതേപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇൽഹാറു ഉയൂബി തിഫിൽ, ഒരു കുട്ടിയുടെ തകരാറുകൾ ഇങ്ങനെ എപ്പോഴും അവനോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവി തദ്കീർ ബിൽ മാലി അൽ മുസറജ്, അവൻ്റെ മോശമായ അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് എല്ലാ സമയത്തും അവനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മളെ വീട്ടിൽ നടക്കുന്ന മൊത്തം പരിപാടി. ഹെഡിങ്ങിലുണ്ട് എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന പരിപാടികൾ, ഈ ഒരു ഹെഡിങ്ങിൽ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, കസറത്തുൽ ലൗമി വൽ ഇതാബ്, എന്ത് ചെയ്യുക, ആക്ഷേപിക്കും കുറ്റപ്പെടുത്തൊക്കെ വേണ്ടി, പക്ഷേ ഇതന്നെ ഒരു പരിപാടി, ഇത് പിന്നാലെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികളുമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് ഹൃദയ ബന്ധം ഉണ്ടാവുള്ളൂ. അതായത് മാനസികമായ അടുപ്പം ഉണ്ടാവണമെങ്കിൽ നല്ല സംസാരങ്ങൾ നടന്നാലേ മാനസികമായൊരു അടുപ്പം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അടുത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനതിന് ഉദാഹരണം പറയാൻ വെച്ചാൽ, ഞാൻ എപ്പോഴും ഒരു സ്ഥിരം ബസ്സിന് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്ഥിരം യാത്രക്കാരുണ്ടാവും, 8-10 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ആരെയാണോ അടുത്ത സീറ്റ് കിട്ടുന്നത് അപ്പോൾ അയാളെ പരിചയപ്പെടും. അതിലിപ്പോൾ ഒരു പിന്നെ ഇവിടുത്തെ ഒരു കോളേജിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അയാളെ കുറേ കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അയാൾ ഒരിക്കലും എൻ്റെ അടുത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചിട്ടില്ല എവിടെയാണ് എന്താണെന്ന് നോക്കി. അങ്ങനെ ഞങ്ങളുടെ ഒരു അധ്യാപക യൂണിയൻ്റെ മീറ്റിങ്ങിന് വേണ്ടി പോണ സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെടുന്ന അദ്ദേഹവും ഒരു കോളേജ് അധ്യാപകനാണെന്ന് ഞാൻ ആ സമയത്ത് അറിയുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു, ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാളോട് നമ്മൾ ഹൃദയം തുറന്നൊന്ന് സംസാരിക്കുന്നത് വരെ ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മളൊരാളെ പരിചയപ്പെട്ടാൽ പിന്നെ കാണുമ്പോഴൊക്കെ അയാൾ ചിരിക്കും. അയാളെ പരിചയപ്പെട്ടില്ലെങ്കിലും അയാൾ കാണുമ്പോൾ നമ്മളോടൊന്നും ചിരിക്കില്ല, ഒന്നും പറയൂല. ഇപ്പം സ്ത്രീകൾക്കൊക്കെ അറിയാൻ പറ്റും, നിങ്ങൾ വല്ല പരിപാടികൾക്കൊക്കെ വരുമ്പോൾ സ്ഥിരമായി കാണുന്ന സ്ത്രീകളുണ്ടാവും, നിങ്ങളൊന്ന് വെറുതെ ചിരിക്കും, ഒന്ന് അടുത്തിരുന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ തമ്മിൽ ബന്ധമാകും, ലോകമാകും, വർത്തമാനമാകും. ഇതെന്താ വെച്ചാൽ, മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴേ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളോട് നല്ല രൂപത്തിൽ, അതായത് ഒരു ആക്ഷേപമല്ല, കുറ്റപ്പെടുത്തലല്ല, വളരെ നല്ല ഒരു സൗഹാർദ്ദപരമായി നല്ലൊരു വർത്തമാനം, നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ല എനിക്കൊരു വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, ഒരു ബന്ധം മക്കളുമായി നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ പിന്നെ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നല്ലതാണ്. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, എങ്ങനെ അടുത്തെങ്ങനെ ഇരുത്തി മോനെ എന്തൊക്കെ വർത്തമാനം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നല്ല നിലയ്ക്ക് എൻ്റെ കുട്ടി എങ്ങനെയാണ് കോളേജത്തെ വർത്തമാനം, എന്താ എങ്ങനെ പഠനം മറ്റത് എന്നൊക്കെ ഇങ്ങനെ ഓനോട്, നമുക്ക് അന്യരാളെ കണ്ടാൽ അവനോട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്ന പോലെ നമ്മുടെ മക്കളോട് വർത്തമാനം പറയാവുന്ന ഒരവസ്ഥ ഇല്ല എന്ന് വെച്ചിട്ട്. വാപ്പനെങ്ങനെ കാണും, മോനെ എന്താണ്, തിരിഞ്ഞ് നിൽക്കും, വാപ്പൻ്റെ എടുത്ത് കൊണ്ട് വരൂല, വാപ്പനോട് എന്തെങ്കിലും പറയുമെങ്കിൽ ഇമ്മനോട് പറയും, അല്ലെങ്കിൽ ഇമ്മനോട് എന്തെങ്കിലും പറയും, ഇമ്മനോട് പറയാൻ നിൽക്കുമ്പോൾ
അമ്മക്ക് രണ്ട് മക്കളും പറയും, അമ്മനോട് വെറുതെ പറയാൻ നിൽക്കണ്ട, അമ്മ ചൂടാവും, അമ്മനോട് വർത്തമാനം പറയാൻ നിൽക്കണ്ട എന്ന് രണ്ട് കുട്ടികളും തമ്മ തമ്മ തന്നെ പറയാൻ തുടങ്ങും. സഹോദരങ്ങൾ, ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൂടെ ഞാൻ പറഞ്ഞു. അതായത് കുട്ടികളുമായി, അതുകൊണ്ടാണ് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികളെ ഉപദേശിക്കാൻ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ നിരന്തരമായി കുട്ടികളെ ആക്ഷേപിക്കുന്ന രക്ഷിതാക്കന്മാർ കുട്ടികളെ കേടിരുത്താൻ വേണ്ടി പറയില്ലല്ലോ. അവരെ മനസ്സിലെ ന്യായം എന്താന്ന് വിചാരിച്ചാൽ എങ്ങനെ ഞാൻ പറയാതിരിക്കാം, നമ്മൾ പറഞ്ഞ ഒരു ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ ഞാൻ പറയാതിരിക്കാം, രാവിലെ ഞാൻ വിളിക്കാതെ അവൾ നീക്കൂല, ഈ 10-18 വയസ്സായ അവളൊന്ന് അടുക്കളയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ ഞാൻ 100 വട്ടം വിളിച്ചാലേ അവൾ വരുള്ളൂ, എങ്ങനെ അവൾ പറയാക്ക, ഇങ്ങനെ വെറുതെ ഇങ്ങനെ പത്രം വായിച്ച് ഇങ്ങനെ ഇരിക്കും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ അയക്കു തിരിഞ്ഞൊരു ശ്രദ്ധ ഉണ്ടാവില്ല, ഞാനൊന്ന് വിളിച്ചാൽ ഒന്ന് മൈൻഡ് ചെയ്യൂല, പിന്നെ എങ്ങനെ പറയാതിരിക്കാന്നാണ്. അപ്പൊ ഇതിനർത്ഥം പറയലുണ്ടെന്ന് ഉറപ്പായി, ഞാൻ പറഞ്ഞു പറയലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി, ഓരോ ചെറിയ കാര്യങ്ങൾക്കും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. സഹോദരിമാരെ സഹോദരങ്ങളെ, എന്താ ഇതിൻ്റെ ആവശ്യം? ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ വിചാരിച്ച പോലെ പ്രവർത്തിക്കാത്തതാണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ പ്രായോഗിക പരിഹാരം എന്താണ്? ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഉദാഹരണം പറയും, രാവിലെ ഒരു കുട്ടി എഴുന്നേറ്റിട്ട് അവൻ സ്കൂൾക്കോ കോളേജിലേക്കോ പോകുന്ന സമയത്താണ് രാവിലെ ഭയങ്കര പ്രശ്നം ഉണ്ടാവുക. ചില ഉമ്മാർ പറയും, ഞാൻ എപ്പോഴും വിചാരിക്കും കുട്ടി സ്കൂൾക്ക് പോകണ നേരല്ലേ, ഓനെ ഒന്നും പറയാതെ പറഞ്ഞേക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക. പക്ഷേ ഒന്നും പറയാത്തൊരു പോക്ക് രാവിലെ ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടിയൊക്കെ കണ്ണുനീര് തുടച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥാവിശേഷം ഒഴിവാക്കണം. എന്നൊരു പണിയില്ല, ഞാൻ എന്താ പറയാന്ന് വിചാരിച്ചാൽ, രാവിലെ നിങ്ങൾ വിളിക്കുമ്പോൾ കുട്ടീനെ സ്നേഹത്തോടെ വിളിക്കണം. ഓ എന്തൊരു ഇടങ്ങൾ ഇറങ്ങി, ഉണരുന്ന സമയത്ത് ഒരാൾ നമ്മളെ തുറിച്ച് നോക്കി അല്ലെങ്കിൽ ദേഹത്തൊന്ന് വേദനിപ്പിച്ച് ഒന്ന് ചാടിക്കളിച്ച് ഒരാൾ നമ്മളെ വിളിച്ചാൽ എന്തെങ്കിലും അന്നത്തെ നേരം പോലത്തെ ഒരു അവസ്ഥ വെച്ചു നിങ്ങൾ കാണുന്ന ഒരു ഭീകര രൂപം. ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ വിളിക്കാൻ ഉമ്മമാരെ നിങ്ങൾ പഠിക്കണം. ഒരു പക്ഷേ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഉമ്മനെ പറയുമ്പോൾ കുട്ടികളെ ചിലപ്പോൾ ചിരിക്കുണ്ടാവും, ഇനി പിന്നെ ഒരു നിവൃത്തിയില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യങ്ങൾ. എന്നോട് ചിലപ്പോൾ സ്ത്രീകൾ പറയും, നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയും. അത് നമ്മൾ യോജിക്കുന്ന കാര്യമാണ്, പക്ഷേ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്താ ഇപ്പോൾ നമ്മളെ പറ്റി തകരാറ് പറഞ്ഞാൽ തിരുത്തിന് എന്താ പ്രയാസമുള്ളത്? ആരോട് പറഞ്ഞാലും നമുക്ക് തിരുത്താവുന്ന കാര്യങ്ങളാണ് ഒരു പൊതുമാറ്റത്തിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ല പരിപാടി തരും, വിളിക്കുമ്പോൾ നല്ല നിലക്ക് വിളിക്കുക. അതിന് എപ്പോഴാണ് വിളിക്കേണ്ട കാര്യങ്ങൾ, സുബൈൻ്റെ സമയം തെറ്റിയിട്ട് വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ടേ വിളിക്കാൻ പറ്റുള്ളൂ, കേട്ടോ സുബൈ നിസ്കരിക്കാതെ കടന്നുറങ്ങാണ് 7 മണിക്ക് എന്ന് പറയേണ്ടി വരും. നേരെ മറിച്ച് ഒരു 5:30 വിളിക്കുകയാണെങ്കിൽ, മോളെ വാങ്ക് കൊടുത്തിട്ട് 1.5 മണിക്കൂറായി കുട്ടി നിസ്കരിച്ചില്ലല്ലോ എന്ന് പറയാം. അപ്പം നിങ്ങൾ നമ്മളത്തെ ചെറിയ തകരാറുണ്ട്, 7 മണിക്കാണ് കുട്ടിയെ വിളിക്കാൻ തീരുമാനിച്ചത്, 5:30 വിളിക്കുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെ വിളി വിളിക്കാം, 7 മണിക്ക് വിളിക്കുമ്പോഴോ എന്താ നീക്കാതെ കടന്നുറങ്ങല്ലേ എന്ന് പറയേണ്ടി വരും. ഒരു ചെറിയ സമയ വ്യത്യാസമാണ് ആ ശൈലിയുടെ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 5:30 വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ കുട്ടി എപ്പോഴാണോ കുളിക്ക് ബാത്റൂമിൽ കയറേണ്ട ഒരു സമയം ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞാൽ മതി, മോളെ 7 മണിയായി കുട്ടി കുളിച്ചോ, ഇനി ബാക്കിയൊക്കെ ഞാൻ നോക്കി, ഞാൻ പുസ്തകം ഞാൻ എടുത്തോളാം, വേണമെങ്കിൽ ബാഗൊക്കെ ഞാൻ എടുത്തോളാം, വെള്ളം ഞാൻ നിറച്ചോളാം, കുട്ടി ബാത്റൂമിൽ കയറിക്കോ എന്ന് പറയണം. അത് പറയേണ്ടത് എപ്പോഴാ സഹോദരിമാരെ? 7 മണിക്കാണ്. അത് 7:30 ആയാലോ ഇനിയും കുളിച്ചിട്ടില്ലല്ലേ, ഇനി എപ്പോഴാ കുളിക്കുക? എന്നും രാവിലെ കുളിക്കാൻ ഞാൻ ബാത്റൂമിൽ കുന്തി കയറ്റണം എന്ന് പറയേണ്ടി വരും. അത് 7 മണിക്ക് പറയുകയാണെങ്കിൽ പറയണ്ട. അപ്പോൾ നോക്കും നിങ്ങൾ, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ആ കുട്ടി 8:30 സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനും ഒരു 10 വട്ടമെങ്കിലും മോളെ 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 എന്ന് വിളിച്ചിട്ടുണ്ടാവും. സഹോദരിമാരെ, അങ്ങനത്തെ ഒരു സംസാരം വീട്ടിൽ വരണമെന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും സമയം വൈകുന്നു എന്നാണ് പ്രശ്നം. പിന്നെ ചിലപ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ സഹകരിക്കാതെ വരും. ഞാൻ വീട്ടിൽ സഹകരിക്കാതിരിക്കണത് ഉമ്മേൻ്റെ പണിയെടുത്തിട്ടുണ്ട് എടങ്ങാറായിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളൊരു മകൾ സഹോദരിമാരെ വെറുതെ പത്രം വായിച്ചിരിക്കുക ഇരിക്കൂല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ഗൗരവബോധമില്ല. ആ കുട്ടി നിങ്ങളൊന്ന് കല്യാണം കഴിച്ചു നോക്കി, നിങ്ങൾ അമ്മായിമാരെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ പറയുക, അവൾ ഇരിക്കൂല, അവൾ വിശ്രമിക്കൂല, അവൾ ഓട്ടത്തോടെ ഓട്ടമായിരിക്കും. അത് നമ്മളും അങ്ങനെയായിരുന്നു. അതെന്തുകൊണ്ട്? ഒരു നിർബന്ധിതാവസ്ഥയല്ല, കാരണം ഉമ്മ വളരെ വിശാല മനസ്കയാണ്, അവൾക്ക് നമ്മളോട് സ്നേഹമാണ്. അതുകൊണ്ട് ഉമ്മയൊക്കെ ചെയ്തോളും, ഉമ്മയൊക്കെ ചെയ്തോളും, ഞാൻ അവിടെ ചെന്നില്ലെങ്കിലും ഉമ്മ എന്നെ ഒന്നും പറയില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കുട്ടിക്കറിയും. അതുകൊണ്ട് എന്താ പറയുക, മോളെ വിളിക്കുക, മോളെ ഇന്ന് ഉമ്മക്ക് ചെറിയൊരു സുഖമില്ലായ്മയുണ്ട്, കുട്ടീനെ ഞാൻ ഒന്നും വിളിക്കില്ലല്ലോ, മോളൊന്ന് വന്ന് ആ പാത്രം ഒന്ന് കഴുകി വെക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ സ്നേഹത്തിൻ്റെ ഒരു വീളി വീട്ടിൽ നടക്കും. ഞാൻ പറഞ്ഞ ഒന്ന് നമ്മൾ പരിശ്രമിച്ചാൽ, ഒരു കൗൺസിലറും വേണ്ട, ഒരു പ്രശ്നം പരിഹരിക്കാനുള്ളൊരു കോടതിയും വേണ്ട, ആരോടും നമ്മളെ കുട്ടികളെക്കുറിച്ച് പരാതി പറയേണ്ട, നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. അതുകൊണ്ട് ആക്ഷേപത്തിൻ്റെ സംസാരങ്ങളും കുറ്റപ്പെടുത്തലുകളും വീടുകളിൽ ഇല്ലാതെയാകാൻ മാതാപിതാക്കളെ രക്ഷിതാക്കളെ നമ്മൾ എന്ത് ചെയ്യാനും പരിശ്രമിക്കണം. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇൻ്റെ അടുത്ത് തകരാറുണ്ടാവും. ഇൻ്റെ അടുത്ത് ആ തകരാറുകൾ എന്തായാലും എന്നോട് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല. ഈ പൊതുവെ എന്താ വെച്ചാൽ, ഈ വീട്ടിലൊക്കെ 2-3 കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിനെ ചീത്ത പറഞ്ഞാൽ മറ്റേ കുട്ടി ഇങ്ങനെ മാറി നിന്ന് ചിരിക്കുണ്ടാവും. എനിക്ക് ചീത്ത കേട്ടില്ലേ എന്നാണ് മനസ്സിലായി, നമ്മൾ ചീത്ത പറഞ്ഞ വിഷയമാവില്ല അവിടെ ഉണ്ടാകുക, അനക്ക് ചീത്ത കേട്ടില്ലേ എന്നാണ്. അപ്പം പിന്നെ മറ്റേ കുട്ടീൻ്റെ മനസ്സിലെന്താ വെച്ചാൽ, ഇവനെ എപ്പോഴാണ് ചീത്ത കേൾക്കുകയെന്നാണ്. അത് 4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിരിക്കും, എന്താണ് അനക്കും ചീത്ത കേട്ടില്ലേ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ സത്യം ഇതിലൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, കുട്ടികളുടെ അപാകതകളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല.
അത് അനുജന്മാരും ജ്യേഷ്ഠന്മാരും വലിയ പ്രശ്നം. കാരണം വെച്ചാൽ ഈ താത്ത കാക്ക എന്നൊക്കെ പറഞ്ഞ വലിയ പൊസിഷനാണ്. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉമ്മ വന്നുങ്ങാട് എന്ത് ചെയ്യാണ്, വലിയ ആളാണെന്ന് നിലയ്ക്ക് ഇങ്ങനെ അനുജന്മാരെ തുഷാറായി നിൽക്കുമ്പോൾ നമ്മൾ മോശക്കാരനാണെന്ന് ഉമ്മ പറഞ്ഞാൽ അവിടെയൊക്കെ വലിയ പരിക്ക് കുട്ടികൾക്ക് വരുന്നുണ്ട്. നമുക്കതൊന്നും മനസ്സിലാവില്ല സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ തകരാറുകളെ മറ്റുള്ളവരോട് പറയുക. ആരെങ്കിലും ഒക്കെ വിരുന്ന് വന്നാൽ അവരോട് പറയുക, ഇവിടെ ഒരുത്തുണ്ട് ഓനോട് എന്ത് പറഞ്ഞാലും കേൾക്കൂല, ഈ നിങ്ങൾ ദയവ് ചെയ്ത് വേറെനോട് പറയരുത്. പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്നെന്താ വെച്ചാൽ അന്യരോട് നമ്മളുടെ തകരാറുകൾ പറയുന്നത് കൊണ്ട് എന്താ നമുക്ക് ലാഭമുള്ളത്? അതുകൊണ്ട് ആക്ഷേപിക്കുന്ന അവസ്ഥകൾ ആരെ മുമ്പിൽ വെച്ചാണെങ്കിലും കുട്ടികളുടെ അയബുകൾ ഇൽഹാർ ഒയൂബ് തിഫിൽ കുട്ടിൻ്റെ അപാകതകൾ മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നൊരവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലില്ലാതെയാക്കണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന തകരാറുകൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക, അന്ന് അങ്ങനെ ചെയ്തു ഇന്നങ്ങനെ ചെയ്തു, ഇതൊക്കെ സ്ഥിരം പതിവാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയാറുള്ളൊരു ഉദാഹരണം തന്നെയാണ്, ഒരു പെൺകുട്ടി ഒരാളെ പരിചയപ്പെട്ട് അവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും പാടെ നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അന്നായിക്കോട്ടെ ഞാൻ എന്നാ വാപ്പൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഇവിടുന്ന് ഇനി പഠിക്കാൻ പോകും, പഠിപ്പൊക്കെ നിർത്തിയാണ് ഞാൻ പഠിക്കാൻ പോയിക്കോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞു, ഇനി ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായ എന്താ പ്രശ്നം ചോദിച്ചു, ഇനി വീട്ടിൽ ചെന്ന് അമ്മ തന്നെ പറയും. അപ്പം ഞാൻ നിങ്ങളോട് ഉറപ്പ് തന്നു ഇനി ആളോട് ഫോൺ വിളിക്കൂല, അയാളെ പിന്നാലെ പോകില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇമ്മ തന്നെ പറയും, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അവൾ എന്നോടും കുറച്ച് കർശനത്തിലാണ് പറഞ്ഞത്, ഇമ്മെങ്ങാനും ഈ കഴിഞ്ഞ സംഭവം എടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ആ നമ്പർ എടുത്ത് വീണ്ടും അയാൾക്ക് വിളിക്കും എന്നാണ് അവൾ വാശിപൂർവ്വം പറഞ്ഞത്. അതെന്നെ സംഭവിച്ചു. കാരണം അമ്മക്കത് പറയാതിരിക്കാൻ പറ്റണ്ടേ, എന്നിട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്, അങ്ങനെ വരുന്നു. ഉമ്മയോട് പറഞ്ഞു, ഒരു സംഭവമല്ല, ആ കുട്ടികൾക്ക് ഫോൺ ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല. അത് പറഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഓൾ ഫോൺ നമ്പർ എടുത്തു, വിളിച്ചു, അവൻ്റെ കൂടെ പോയി, വയനാട്ടിൽ മുസ്ലിം നിക്കാഹ് ചെയ്തു കൊടുത്തു, ഒക്കെ അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ, അന്ന് നീ അങ്ങനെയായിരുന്നു, അന്ന് നീ ഇങ്ങനെയായിരുന്നു, അന്ന് നീ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തു എന്നൊന്നും നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശാലമായ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളെ ആക്ഷേപിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുവാനുള്ള ഒരു നല്ല അവസ്ഥ നമ്മൾ അവർക്കുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം നമുക്കുണ്ടാകും. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വളരെ ഗൗരവപൂർവ്വം ഊന്നി പഠിപ്പിച്ചൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെ തർബിയത്തിൽ നമുക്ക് വരാവുന്ന മറ്റൊരു അപാകത എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ് അദ്മുൽ അദ്ലി ബൈനൽ ഔലാദ്. അദ്മുൽ അദ്ലി ബൈനൽ ഔലാദ്, കുട്ടികൾക്കിടയിൽ നീതിപൂർവ്വം പെരുമാറാതിരിക്കുക, ഇത് ഭയങ്കരമായ പ്രശ്നം കുട്ടികളുണ്ടാക്കും. ഇതിൻ്റെ ആഴം എത്രയാണ് എന്ന് ചോദിച്ചാൽ, മുതിർന്ന ഈ പ്രായത്തിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ പഴയ വീടിനെ കുറിച്ച് ഒന്ന് പുനരവലോകനം ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ഒരു അവഗണനയിലൂടെ പെരുമാറിയിട്ടുണ്ടോ, എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ കൂടുതൽ മക്കൾ, അഞ്ചോ ആറോ മക്കളുള്ള വീട്ടിൽ നിങ്ങളോടൊരു അല്പം മോശമായി, എന്നോട് കുറച്ച് മോശമായിട്ട് എൻ്റെ വാപ്പിയമ്മയും പെരുമാറിയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ തോന്നൽ നിങ്ങളുടെ ഹൃദയത്തെ എത്ര മാസത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സഹോദരങ്ങൾ, ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും നിലക്കുള്ള അനീതികൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വന്നു പോകും. പക്ഷെ ആ വന്നു പോകുന്നതിനെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ നമ്മൾ നിലനിർത്തുകയും പുറത്തത് പ്രകടിപ്പിക്കാതിരിക്കുകയും വേണം. ഇപ്പോൾ ഉദാഹരണമാണ്, ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, എൻ്റെ ഉപ്പ ഒരൊറ്റ പ്രശ്നമുള്ള എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ എന്താ വെച്ചാൽ, എൻ്റെ ഉമ്മ പറയും, നോക്കെ ആ അയലോക്കത്തെ കുട്ടികളൊക്കെ വെച്ച് ഒരു ഒച്ചും കൂടി ഒന്ന് കേൾക്കില്ലല്ലോ, എത്ര നല്ല കുട്ടികളാണ് അവരെന്തെങ്കിലിങ്ങനെ ആയത്. അല്ലെങ്കിൽ ചോദിക്കുന്നത്, ആ ചെറിയ കണ്ടത് ഓൻ എന്തോ ഒരു ഉഷാറാണ്. ഇങ്ങളൊക്കെ ഒരു കാര്യം എന്താണ്, ഈ കമ്പയർ ചെയ്യലുണ്ടല്ലോ, കുട്ടികൾക്ക് സഹിക്കാൻ പറ്റൂല. ഏ, ഞാൻ മോശമാണെന്നാണ് എനിക്ക് പ്രശ്നമില്ല, കാരണം എന്നെക്കാളും നല്ലത് മറ്റോനാന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ് സംഗതി. ഞാൻ പറഞ്ഞത് ഒന്ന് എൻ്റെ രക്ഷിതാക്കന്മാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, അതിലൊരു അനീതി ഉണ്ട്, ഒരു അനീതി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളെല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണം. ഒരു കുട്ടിക്ക് ഒരു കുട്ടിയേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രോത്സാഹനത്തിന് വേണ്ടി പറയുന്ന വാക്കുകൾ മാത്രമല്ല അത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നിങ്ങളുടെ കുട്ടികളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചില പല കുട്ടികളും എന്താ വെച്ചാൽ അവരൊക്കെ മലയാളം മീഡിയം സ്കൂളിലെ പറഞ്ഞേക്കാം, പക്ഷെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒക്കെ ഇംഗ്ലീഷ് മീഡിയം ആയി, അപ്പോൾ ഒരു മൂന്ന് കുട്ടിനെ മലയാളം മീഡിയത്തിൽ പറഞ്ഞയച്ചു, നാലാമത്തെ കുട്ടിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞയച്ചു. ഒന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായി എന്താ വെച്ചാൽ അത് മൂത്ത മൂന്നാൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഉൾക്കൊണ്ട പ്രശ്നമില്ല, പറഞ്ഞു ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ സ്കൂൾ ചേർക്കാനായി, ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നിട്ടുണ്ട്, അവ ചെറിയ നിങ്ങളൊക്കെ വേറെ സ്കൂൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് പോകാൻ സൗകര്യം അതാണ്, പഠിക്കാൻ സൗകര്യം അതാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ കൊണ്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ തന്നെ കൊണ്ടേക്കാം. ആ കുട്ടിക്ക് വലിയ സന്തോഷം,
ഞാൻ പറഞ്ഞ ഓരോ സമ്മതപ്രകാരങ്ങൾ ആക്കിക്കോളും. ഒരു പക്ഷേ ആ കുട്ടി എങ്ങാനും എന്തെങ്കിലും നിർഭാഗ്യത്തിന് ഈ മൂന്ന് കുട്ടികൾ എവിടെ എത്തിയില്ല, ആ കുട്ടി എങ്ങാനും ഒരു ഉന്നത പൊസിഷനിലെത്തി അവനെ സമൂഹത്തെ സമൂഹം ആദരിക്കുന്ന ഒരു സ്ഥാനത്തെത്തുമ്പോൾ ആ കുട്ടികൾ ഇടക്കിടക്ക് ചിന്തിക്കും, നമ്മളെ വാപ്പിമ്മി നമ്മളെ വിദ്യാഭ്യാസത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അറിഞ്ഞിരിഞ്ഞ് നടക്കുന്നു, അവന് വളരെ സൗകര്യത്തിൽ നല്ല ജീവിതം കിട്ടുകയും ചെയ്തു എന്ന് ചിലപ്പോൾ മനസ്സിൽ വേദനയോടെ ചിന്തിച്ചേക്കാം. ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാന്ദർഭികമായി എന്തെങ്കിലും ഒരു കുട്ടിയോട് പ്രത്യേകം ചെയ്യേണ്ടി വന്നു വിചാരിക്കുക, ചിലപ്പോൾ ഒരു കുട്ടി വൈകല്യമുള്ള കുട്ടി ഉണ്ടാവും, ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും, അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഒന്ന് ആൺകുട്ടിയാവും ഒന്ന് പെൺകുട്ടിയാവും, അങ്ങനത്തെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പെൺകുട്ടികളെ നമുക്ക് ചിലപ്പോൾ അത്ര ദൂരെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റില്ല, ആൺകുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ സാഹചര്യങ്ങൾ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഞാൻ ഒരാൾക്ക് ഒരു ദാനം കൊടുക്കുന്നു എൻ്റെ മക്കളിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു എന്താണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്, ഇതിന് നീ എന്നെ സാക്ഷിയാക്കരുത് എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ഒരു കുട്ടിനെ പ്രത്യേക ഒരു കാര്യം ചുമതലപ്പെടുത്തുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമം വരാത്ത മുതൽ ചുമതലപ്പെടുത്തുക, ഒരു കുട്ടിയെ പ്രശംസിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമ വരാത്ത രൂപത്തിൽ പ്രശംസിക്കുക, ഒരു കുട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമം വരാത്ത രൂപത്തിൽ കുറ്റപ്പെടുത്തുക, എല്ലാ സന്ദർഭത്തിലും നീതിയോടുകൂടെ മക്കൾക്കിടയിൽ പെരുമാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. സഹോദരങ്ങളെ, ഇതിലേറ്റവും സങ്കടകരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ അനീതി എത്രത്തോളം എന്ന് വിചാരിച്ചാൽ ഒരു 10ഉം 60ഉം 70ഉം 90ഉം ഒക്കെ വയസ്സായിട്ട് മരിക്കാൻ പോണ കാരണന്മാർ എന്ത് ചെയ്യുന്ന നേരങ്ങൾ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അവർ നീതിയല്ലാത്ത ചില തീരുമാനങ്ങൾ മക്കളോട് പറയും. അതിൻ്റെയൊക്കെ വേദന എത്രയെന്ന് വെച്ചാൽ ഒരാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാപ്പനെ എത്ര സ്നേഹിച്ചതാണെന്ന് അറിയുന്നത്, എനിക്ക് സ്വത്തൊന്നും വേണ്ട, പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നൂല. ആ എന്താന്ന് ചോദിച്ചാൽ ആ സ്വത്ത് വിഭജിച്ച രംഗത്ത് വാപ്പ കാണിച്ച അപാകത, അത് അനീതി. എന്താ വെച്ചാൽ എനിക്ക് സ്വത്ത് കിട്ടാത്തതിലല്ല, എൻ്റെ വാപ്പ എന്നെ ഇത്രമാത്രം പിന്നെ അവഗണിക്കാനും എന്താണ് കാരണം എനിക്ക് മനസ്സിലാവുള്ളൂ. അവിടെ വാപ്പനോടുള്ള ആ ഒരു ഇഷ്ടം തന്നെ മനസ്സിൽ നിന്നാണ് പോയി എന്ന് പറയും ചില എഴുത്താക്കുമ്പോൾ. നല്ല ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ കുട്ടികളെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഈ രംഗത്ത് നമ്മൾ വളരെ ഗൗരവപരമായി ഒരിക്കലും അനീതിപരമായ ഒരു പെരുമാറ്റം ഉണ്ടാവാതിരിക്കാൻ സഹോദരങ്ങളെ നമ്മളെല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ രണ്ടു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം. ഒന്ന്, ആക്ഷേപങ്ങളും അതേപോലെ തന്നെ കുട്ടികൾ അധിക്ഷേപിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ നീതിപൂർവ്വം പെരുമാറണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഗതിയായിട്ടുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ വീടുകളിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അമിതമായ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ധൂർത്ത്, ഇത് രണ്ടും അടുത്ത തലമുറയിലെ കുട്ടികളെ നന്നായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്. ധൂർത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പൈസക്കൊരു വിലയും ഇല്ലാത്തൊരു സംസ്കാരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇത് പണത്തിനൊരു വിലയില്ല. അതായത് എന്താ വെച്ചാൽ വെറുതെ വീട്ടിൽ ഭക്ഷണം ഇരിക്കുന്നുണ്ടാവും, എന്നിട്ട് അത് വെറുതെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാണ് എന്ത് ചെയ്യുക, ഇന്ന് നമുക്കൊരു ബ്രോസ്റ്റ് കഴിക്കാനിട്ടാണ് അങ്ങാടിക്ക് പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, വാപ്പ കൊടുക്കുമ്പോൾ അങ്ങനെ മുന്നിൽ കൊടുന്ന് വെച്ചിരിക്കല്ലേ, 1000 ബില്ല് ഇങ്ങനെ കൊടുന്ന് വെച്ചിരിക്കണം, 1000 ബില്ല് കൊടുക്കുകയാണ്, വാപ്പ നോട്ട് വലിച്ചൂരി കൊടുക്കുന്നത് കാണുമ്പോൾ മക്കൾക്ക് തോന്നും ഇതിനൊന്നും ഒരു വിലയില്ല, ഒരു നിലവാരവുമില്ല എന്ന് മക്കൾക്ക് തോന്നും. ആർഭാട ജീവിതം നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം സഹോദരിമാരെ എന്താ നിങ്ങൾ, ഈ ഞങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ വാപ്പാർക്കും ഉമ്മാർക്കും അവരെ കഷ്ടപ്പാടുകളെങ്കിലും പറഞ്ഞു തന്ന് ഒരു ജീവിതത്തെക്കുറിച്ച് ചില അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ മക്കൾക്ക് കഷ്ടപ്പാടില്ലെന്ന് മാത്രമല്ല എന്തുണ്ട്, അതായത് കുട്ടികൾക്ക് കഷ്ടപ്പാടാണ്, ഒരു കഷ്ടപ്പാടിൻ്റെ ചരിത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയിൽ പോലും ഇന്ന് രക്ഷിതാക്കന്മാർക്ക് ഇല്ല. എന്താകും ഈ പുതുതലമുറ, നമുക്ക് കഷ്ടപ്പാടില്ല വിചാരിച്ചോളിങ്ങൾ, നമ്മളെ വാപ്പാരെ കഷ്ടപ്പാട് പറഞ്ഞു കൊടുക്കാലോ, എൻ്റെ വാപ്പ ഇങ്ങനെ ഇടങ്ങാറായിരുന്നു, ഈ പുതിയ തലമുറ എന്ത് പറഞ്ഞു കൊടുക്കും. സഹോദരിമാരെ, വല്ലാത്തൊരു ജീവിതാവസ്ഥയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വീട്ടിൽ ഒരു കഞ്ഞി വെക്കാൻ അരി കിട്ടുന്നത് ആഘോഷമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നത്. എനിക്കറിയാം ഞാൻ എത്ര കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയതെന്ന് എനിക്കറിയാൻ പറ്റൂ. ഏകദേശം 4 കിലോമീറ്റർ നടന്നാണ് 6ാം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പഠിച്ചത്. 4 കിലോമീറ്റർ അങ്ങോട്ടേക്കും തിരിച്ച് ഇങ്ങോട്ടേക്കും 10 പൈസയാണെന്ന് സീറ്റിക്ക് ചാർജ്, 10 പൈസ. 10 പൈസ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ 3 കിലോമീറ്റർ ലാഭിക്കാം. ആ 10 പൈസക്ക് കുട്ടികൾ ബസ്സിൽ ഓടി കയറുമ്പോൾ ആ 10 പൈസ മറ്റൊരുത്തൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത് കാണുമ്പോൾ ആ 10 പൈസൻ്റെ വില നാം കണ്ടു വളർന്നു. പക്ഷേ സഹോദരിമാരെ, ഇന്ന് വാപ്പയുടെ 1000 നോട്ടിൻ്റെ വില അറിയാൻ കഴിയാത്ത മക്കളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഈ ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും ജീവിതത്തിൽ എന്താ സംഭവിക്കാറുങ്ങൾ ഞാൻ പറഞ്ഞ രംഗക്ക്, അവനൊരു +2 പ്രായത്തിലെത്തുമ്പോൾ എന്താ അറിയുന്നത്, അവൻ 50,000 രൂപേൻ്റെ ബൈക്ക് വാങ്ങണം, അവന് 50,000 രൂപേൻ്റെ വില അവൻ അറിയില്ലല്ലോ, മനസ്സിലായില്ലേ. അതേപോലെ തന്നെ അവന് 35,000 രൂപേൻ്റെ മൊബൈൽ വേണം, അവൻ അറിയില്ല സഹോദരങ്ങളെ 35,000 രൂപേൻ്റെ മൊബൈലിൻ്റെ വില. 50,000 രൂപ കൊണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വീട് പാസ്സായ ഒരുത്തിന് 50,000 രൂപയും കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവൻ ആ വീട് പൂർത്തിയാക്കും.
ഒരുത്തന്റെ ജീവിതത്തിന്റെ ആയുഷ്കാലത്തിന് മുഴുവനുള്ള ചോരാത്ത ഒരു ഭവനം ഉണ്ടാക്കാൻ 50,000 കൊണ്ട് പറ്റും. ഒരു പക്ഷേ ഈ ചെത്തിപ്പൊളിച്ച ആളുകൾ കുട്ടികൾക്കിടയിൽ താൻ തരക്കേടിൽ നിന്ന് കാണിക്കാൻ ആർഭാടത്തിന് 50,000 രൂപയുടെ ബൈക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ നിസ്കരിക്കില്ലാന്നാണ് പറയുന്നത്, ഞാൻ ഈ വീട്ടിൽ വരില്ല എന്നാ പറയുന്നത്. എന്തേ വാപ്പക്കത് തരാൻ പറ്റും, എന്തുകൊണ്ട് വാപ്പ പണത്തിന് വിലയില്ലാതെയാണ് ഈ കാലം ജീവിച്ചത് എന്ന് മക്കൾക്ക് തോന്നിയാൽ ഒരു പക്ഷേ പ്രശ്നം ഉണ്ടാവും. സഹോദരങ്ങളെ, മറ്റുള്ളല്ലോ ഇന്നിൽ മുമ്പത്തിൻ്റെ കാനു യഹുവാന ഷയാത്തീൻ, പിശാചിൻ്റെ കൂട്ടുകാരാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ. ഇന്നല്ലാഹ കരിഹലക്കും സലാസ, അള്ളാഹു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുത്തിട്ടുണ്ട്. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, ഇളാഅത്തുൽ മാൽ, ധനം പാഴാക്കി കളയുക. ധനം പാഴാക്കി കളയൽ ഇസ്ലാമിൽ ഏറ്റവും ഗൗരവപരമായ കാര്യമാണ് സഹോദരങ്ങളെ. അത് നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത്. ആർഭാടവും ധൂർത്തും നമ്മുടെ കാര്യങ്ങളിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യാലും അത് തസാമുഹ്, അത് സാരല്ല, അത് സാരല്ല. ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കുട്ടികൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക, അത് വിട്ടുവീഴ്ച ചെയ്യുക. എന്താ വിട്ടുവെച്ച്? അത് നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവപരമായിട്ട് എടുക്കണം. അപ്പൊ കയറി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് എന്തെങ്കിലും പറയാനല്ല, നമ്മൾ അത് ചെയ്തത് മനസ്സിൽ ഓർമ്മ വെച്ച് അവനെ വിളിച്ചിട്ട് ഗൗരവമായിട്ട് പറയണം, മോനെ കുട്ടിക്ക് ഏകദേശം 10 വയസ്സായി അല്ലെങ്കിൽ 15 വയസ്സായി, ഞാൻ എൻ്റെ കുട്ടിനോട് ഇതുവരെ ഞാൻ ഗൗരവമായിട്ട് കർശനമായിട്ടൊന്നും പറഞ്ഞിട്ടല്ലോ, ഇപ്പം എനിക്കൊരു കാര്യം എന്നോട് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? നീ നിൻ്റെ മൊബൈലിൽ നിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നീ ഇത്ര സമയം സംസാരിച്ചു എന്നുള്ളത് എനിക്ക് വല്ലാത്ത അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളല്ലേ, ദീനിൻ്റെ ആളുകളല്ലേ, അങ്ങനെ ഒരു ആണും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കാൻ പാടുണ്ടോ, പറയാൻ പാടുണ്ടോ? പാടില്ല. മോനെ, നിൻ്റെ മൊബൈലിൽ ഞാൻ കണ്ട ഗാലറിയിൽ കണ്ട ഒരു ചിത്രം നിൻ്റെ മൊബൈൽ ചിലപ്പോൾ ആരെങ്കിലും സുഹൃത്തുക്കൾ അറിയാതെ തന്നതായിരിക്കാം, പക്ഷെ കാണാൻ പാടില്ലാത്ത ഒന്നാണ്. അത് അവനെ ഒറ്റയ്ക്ക് വിളിച്ച് എല്ലാ കുട്ടികളും ഉറങ്ങിയിട്ട് ഉമ്മയും വാപ്പയും കസേരട്ടി ഇരുന്നിട്ട് അവനെ വിളിച്ചിട്ട് പറയണം, അവനോട് കുറച്ചൊരു ഗൗരവമായ കാര്യം പറയാണ്ട് ചോറ് വെച്ചിട്ട് ജാ കേട്ടിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവനെ വിളിച്ച് പറയും. അതൊരു കൗൺസിലറുടെ വീട്ടിൽ വെച്ച് മേശയിട്ട് പറയുന്നതിനേക്കാളും ഗൗരവം ഉണ്ടാവും വാപ്പിയും വിളിച്ച് പറയുമ്പോൾ. എല്ലാത്തിനും ഒരു തസാമുഹ്, വിശാലത അനുഭവിച്ചു കൊടുത്താൽ ഒരു പക്ഷേ നമുക്ക് പറയേണ്ട സമയത്ത് പറയാൻ പറ്റാതെ വരും. നിങ്ങളുടെ മോൾ തട്ടമുട്ട് പുറത്തിറങ്ങുമ്പോൾ അവൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ ഷോൾഡറും മാറൊക്കെ ഒന്ന് പുറത്ത് കാണിച്ച് പുതിയൊരു ഫാഷൻ സ്വീകരിക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ ഒന്ന് വിളിച്ചിട്ട് പറയുക. അതാ പോണ സമയത്ത് ഇറങ്ങണ സമയത്ത് എന്താ എൻ്റെ കോലം എന്നല്ല, ഒരു സമയത്ത് ഒറ്റയ്ക്ക് വിളിച്ച് ഒരു ഗൗരവത്തോടുകൂടി ഒരു വിചാരണയ്ക്ക് റെഡിയായി വിളിച്ചിട്ട് നല്ല രൂപത്തിൽ പറയാം, മോളെ കുട്ടി മദ്രസയിലും പോയ സമയത്തും 10-ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ മോൾ മഫ്തട്ടത് എങ്ങനെയായിരുന്നു, പക്ഷെ ഇന്ന് എൻ്റെ മഫ്തക്ക് എന്തോ ചെറിയ തകരാറ് വന്നിട്ടുണ്ട്, അത് കുറച്ച് അപകടകരമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. എല്ലാ കാര്യത്തിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പറയാം. എപ്പോഴെങ്കിലും നിങ്ങളോട് അതിരുവിട്ട വാക്കുകളോ സംസാരങ്ങളോ അവർ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പറഞ്ഞാൽ തൽക്കാലം ഒരു മൗനം വീക്ഷിക്കുക, പിന്നെ ആ പറഞ്ഞ വാക്കിനെ കുറിച്ചൊരു തിരുത്ത് അന്നു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ കുട്ടിയെ വിളിച്ച് ഗൗരവത്തോടെ പറയണം. നിങ്ങൾ ആ സംഭവം സംഭവിക്കുമ്പോൾ പറഞ്ഞാൽ കുട്ടി നിങ്ങളെപ്പോലെ തന്നെ ഗൗരവപരമായി നിങ്ങളോട് പ്രതികരിക്കും. എന്താ ഞാൻ മാത്രമേ പറയുള്ളൂ, ഇവര് പറയലില്ല, മറ്റൊരു പറയില്ല, അത് നിങ്ങൾ കേൾക്കൂല എന്നേ പറയുള്ളൂ. രാത്രി നിങ്ങൾ വിളിച്ച് ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടെങ്കിൽ അപ്പം ആ കുട്ടി മൗനത്തോടെ ഇരുന്ന് കേൾക്കും, ഓ അതൊരു തെറ്റായി പോയില്ലേ, ഗൗരവമായി പോയില്ലേ. ഇനി രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു തെറ്റിൻ്റെ വികാര സമയത്ത് വിമർശിക്കപ്പെടുമ്പോൾ ആ വൈകാരികത തെറ്റിൻ്റെ വികാരത്തിൽ തന്നെ അതിനെ എതിർക്കും. എന്നാൽ ശാന്തമായി വിളിച്ച് പറയുമ്പോൾ ആ ചെയ്ത തെറ്റിനെ കുറിച്ചൊരു കുറ്റബോധം കൂടെ സൃഷ്ടിക്കപ്പെടുന്ന പറയുമ്പോൾ അത് കുറച്ചും കൂടി അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വിട്ടുവെച്ച് ചെയ്യുക. വീട്ടിലൊരു നിയന്ത്രണവും ഇല്ലാത്ത ജീവിതം ജീവിക്കാം. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മൂന്നെണ്ണം പറഞ്ഞു, നാലാമത്തൊന്നുകൂടെ പറയാം സഹോദരിമാരെ സഹോദരങ്ങളെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കസ്വത്ത്, അതായത് കാഠിന്യം, ഒരു ദയയുമില്ലാത്ത മാനസികമായ ഒരു പെരുമാറ്റം ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകണം, എന്തും എനിക്ക് പറയാനും സംസാരിക്കാനും എനിക്കെന്തും പറയാൻ പറ്റിയ വളരെ സ്നേഹവും അടുപ്പവുമുള്ളവരാണ് എൻ്റെ മാതാപിതാക്കൾ എന്നാണ്. അതായത് ഒരു കഠിന ഹൃദയനായി ഒരിക്കലും വർത്തമാനം പറയാൻ പറ്റാത്ത, മുണ്ടാൻ പറ്റാത്ത, മുന്നിക്ക് ചെല്ലാൻ പറ്റാത്ത ഒരാളായിട്ടുണ്ടാവരുത്. എന്നോട് രക്ഷിതാവ് പറഞ്ഞൊരു പരാതി ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. രക്ഷിതാവ് പറഞ്ഞു, എൻ്റെ മോന് വലുതാകും തോറും കേടെന്ന് വരികയാണ്. പക്ഷേ എന്താ ഇത്ര വലിയ പ്രശ്നം വന്നത്? അപ്പോൾ പറഞ്ഞു ചെല്ല, എന്താ വെച്ചാൽ ഞങ്ങളൊന്നും തറവാട്ടിൽ എന്താ വെച്ചാൽ ഞാനൊന്നും എൻ്റെ വാപ്പ സിറ്റൗട്ടിലോ പൂമുഖത്തോ ഇരിക്കുകയാണെങ്കിൽ അതിലെ ഞങ്ങളാരും കയറി പോകില്ല. ഇതൊക്കെ ഞാൻ ആ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവും, ഓനൊരു പ്രശ്നമില്ലാതെ ആണ്ട് അതിൻ്റെ മുന്നിൽ കൂടെ നടന്നാൻ പോവും, ഒരു പ്രശ്നമില്ലാന്ന്. അപ്പോൾ സഹോദരങ്ങളെ എന്താ ഇതിൻ്റെ ഒരു കാര്യം, ഞാൻ അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ എന്താ ഇതിൻ്റെ ഒരു കാര്യം അവസ്ഥ. അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ രക്ഷിതാക്കന്മാരുടെ ആ മാനസികാവസ്ഥ കുറേ മാറിയിട്ടു, ഭയങ്കരമായ മാറ്റം വന്നു. ഇപ്പോൾ കുറച്ചത് ഓവറായോ എന്ന സംശയം, ഏതായിരുന്നാലും കുറച്ചൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടെന്നറിയോ, നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴാണ് കുറച്ച് എപ്പോഴാണ് നമ്മൾ പിന്നെ ദേഷ്യപ്പെട്ട് വീഴുക, എന്താ നമ്മൾ ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു ഭയങ്കര ഭീതി നമ്മൾ ജനിപ്പിച്ച് നിർത്തുന്ന ഏതായാലും ശരിയല്ല. അവർക്ക് അവിടെ സ്മൂത്തായ അവരെ കാര്യങ്ങൾ പറയാൻ അവസരം കൊടുക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, നിങ്ങൾ അവരെന്തെങ്കിലും തകരാറ് പറ്റിപ്പോയാൽ
അവരത് നമ്മളോട് പറയാതെ മറച്ചു വെക്കും. കാരണം പറഞ്ഞാൽ വല്ലതും കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ പേടിച്ച് നിൽക്കും. അതുകൊണ്ട് എന്തും അവർക്ക് നമ്മളോട് പറയത്തക്ക വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയും നമ്മളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പ്രധാനം. പിന്നെ ശിക്ഷിക്കാം, ശിക്ഷ ഒരിക്കലും കാഠിന്യത്തിൻ്റെ ഭാഗമല്ല. ശിക്ഷിക്കാം, ശിക്ഷിക്കുന്നത് എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് വേണം ശിക്ഷിക്കാൻ. ഞാനിങ്ങനെ ചിന്തിക്കും, ആളുകളിപ്പോൾ ഒരു തെളിവാണെന്ത്, 10 വയസ്സെത്തിയ കുട്ടീനെ അടിക്കാനോ നിസ്കരിച്ചില്ലെങ്കിൽ അപ്പോൾ കുട്ടികളെ അടിക്കാമെന്നതിന് തെളിവുണ്ടല്ലോ എന്നാണ് ആളുകൾ പറയൽ. സാധാരണഗതിയിൽ കുട്ടികളെ അടിക്കുക എന്നുള്ളത് നിങ്ങളെന്താച്ചാൽ ശിക്ഷിക്കുകയും സഹോദരങ്ങളെ, അതേപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം തീർക്കാൻ തല്ലണതും ശിക്ഷിക്കാൻ തല്ലണതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു, എത്ര വ്യത്യാസമുണ്ട്. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് പ്രതികരിക്കുമ്പോൾ അത് നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള പ്രതികരണമാണ്. അപ്പം അവൻ്റെ തലക്കൊന്ന് കൊടുത്താൽ നമ്മുടെ ദേഷ്യത്തിൻ്റെ തല്ലാണത്, അതവൻ ചെയ്ത തെറ്റിൻ്റെ അളവനുസരിച്ചുള്ള അടിയല്ല. നമ്മളെന്ത് ശിക്ഷിക്കേണ്ടത് എങ്ങനെ വെച്ചാൽ എല്ലാം സംസാരിച്ച് പറഞ്ഞ് ബോധ്യപ്പെട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് അവനെ ശിക്ഷിക്കേണ്ടത്. അപ്പോൾ ശിക്ഷ അതൊരു ശരിയായ രൂപത്തിലാണെങ്കിൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞൊരു വടി അവിടെ ഉണ്ടായാൽ മതി എന്നാണ്, തല്ലാനല്ല അവർക്ക് കാണാനെന്നാണ്. അതാണ് സാധാരണ പഴയ കാലത്തെ തെർബീയത്തിൻ്റെ നിയമം, ഒരു വടി അവിടെ വെക്കുക അവർക്ക് കാണാൻ വേണ്ടി എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് ഒരു നല്ല സ്നേഹപൂർവ്വമായ ഒരു പെരുമാറ്റം നമ്മൾ മക്കളോട് പെരുമാറുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ചെറിയ ചില അപാകതകളിലൂടെ തിരുത്തി വീട്ടിലൊരു നല്ല അന്തരീക്ഷം കൊണ്ടുവന്നാൽ ആ അന്തരീക്ഷത്തിൽ വന്ന നമ്മൾ മക്കൾ എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ വരികയും നമ്മൾ വിചാരിക്കുന്ന സന്താനങ്ങളായി വരികയും ചെയ്യും. വന്നാൽ എന്താ കിട്ടുക സഹോദരങ്ങളെ, അതും കൂടെ പറയാം. സ്വർണത്തിൻ്റെ നല്ലൊരു കിരീടം തലയിൽ വെച്ചിട്ട് ഒരു രാജാവിനെ പോലെ അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ഇരുത്തും. എന്ത് ഇത് കിട്ടാൻ കാരണം? കാരണം അവൻ അവൻ്റെ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചു, അതനുസരിച്ച് ജീവിതം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നല്ല ഒരു ഖുർആനികമായ ഒരു കുഞ്ഞിനെ നാട്ടിലിട്ടേച്ചു കൊണ്ടാണ് അവൻ പരലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് അവൻ നല്ല നൂറ് കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചു കൊടുക്കുന്നതാണ്. മാത്രമല്ല വാപ്പാരിമാരിങ്ങനെ സ്വർഗത്തിൻ്റെ തട്ടുകൾ ഇങ്ങനെ കയറി കയറിപ്പോകും, ധ്രുവനക്ഷത്രങ്ങളുടെ അകലമുള്ള സ്വർഗം കയറിപ്പോകുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ് അള്ളാഹുവോട്, അള്ളാഹുവേ അന്നാലിഹാദ, എനിക്ക് എങ്ങനെ ഇത്ര വലിയൊരു സ്വർഗം കിട്ടിയത്, എനിക്ക് കിട്ടാൻ സാധ്യതയില്ലല്ലോ എന്ന്. അപ്പോഴാണ് അള്ളാഹു പറയാ, ഇസ്തിഗ്ഫാർ ലി വലദിക, നിന്റെ മക്കൾ ഇരുന്ന് ഇസ്തിഗ്ഫാർ തേടിയതാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ, റബ്ബി ഗഫിർ ലി വലി വാലിദയ്യ, റബ്ബി ഗഫിർ ലി വലി വാലിദയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിന്റെ തെറ്റുകളൊക്കെ പുറത്തുപോയി നിന്റെ പുണ്യങ്ങൾക്ക് അനുസരിച്ചൊരു സ്ഥാനം നിനക്ക് അനുവദിച്ചതാണെന്ന് പറയപ്പെടും. സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ല, വലിയ നേട്ടങ്ങളാണ് പരലോകത്ത് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും പറയാനുള്ള ഒരൊറ്റ വാക്കാണത് പറയാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ അതൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ ഒരു കുരുത്തവും മക്കൾക്ക് കിട്ടൂല. വാപ്പാനിമ്മാനിയും ഇഷ്ടക്കെടുത്ത് ഇഷ്ടക്കേട് വരുത്തിയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാര്യമില്ല. നമ്മുടെ കൂടത്തൊക്കെ ചില ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ അവർ നല്ല രൂപത്തിൽ അവരെ പിന്നെ എല്ലാ നിസ്കാരവും പരിപാടിയും സുന്നത്തുകളും എല്ലാ മൻഹജും എല്ലാം പാലിക്കുന്ന ആളുകളാണ്. പക്ഷെ വാപ്പാനേറ്റും ഉമ്മാനേറ്റും എപ്പോഴും തർക്കത്തിലും പ്രശ്നത്തിലും ബഹളത്തിലും ആയിരിക്കും. ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ടൊരു കാര്യം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഒരു ബർക്കത്തും ഒരു കുരുത്തും ജീവിതത്തിൽ കിട്ടണോ, റിദൽ റബ്ബി ഫി റിദൽ വാലിദീൻ, മാതാപിതാക്കൾ സംതൃപ്തരാവണം, അത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ഏറ്റവും തീവ്രമായ മൻഹജും കാര്യങ്ങളും സ്വീകരിച്ച ആളുകളുടെ രക്ഷിതാക്കന്മാർ കരയാണ് ചെയ്യുന്നത്. ഞാനിന്നാൾ കോളേജിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു കുട്ടീൻ്റെ പിന്നെ അക്കീക്കയുമായി ബന്ധപ്പെട്ടൊരു അറിവ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കുറച്ചിട്ട് നിന്നപ്പോൾ അവിടെ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോലി ഒരു കാര്യം പറയാണ്ട്. അപ്പോൾ പറഞ്ഞു എന്നെ കൈ പിടിച്ചു, എന്നിട്ട് അയാൾ ഫസ്റ്റ് കരയാണ്, എനിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ വെച്ചാൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്ന് വിചാരിച്ചാൽ, ഇനി എൻ്റെ ഒരു മോണ്ടായിരുന്നു, അവനൊക്കെ നിങ്ങളുടെ ഈ പള്ളിക്ക് ജുമാക്ക് വന്ന് അവൻ നല്ല കുട്ടിയായി, ഭയങ്കര മാറ്റം, ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലിരുന്നു, ഞങ്ങളൊക്കെ നിങ്ങളെ പള്ളിക്ക് വരാൻ തുടങ്ങി. പക്ഷെ എന്താ വെച്ചാൽ ഈ അടുത്ത ദിവസം ആരൊക്കെയോ അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഓപ്പോൾ കുറച്ച് സീഡിയാളും പരിപാടിയും വെക്കുന്നുണ്ട്. ഒരു ദിവസം ആ സീഡി കണ്ട് കേട്ടിട്ട് അവളുടെ ഉമ്മേനെ ആകെ ബേജാറായി, ഞങ്ങളെ കുട്ടി ഞങ്ങൾക്ക് പോയി മൗലവി, അതിന് തിരിച്ച് കിട്ടൂലെന്ന്. എന്താ സഹോദരങ്ങളെ, വാപ്പനോട് മുഴുവൻ തട്ടി കയറുക, വാപ്പൻ്റെ ഉമ്മൻ്റെ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യുക, അവർക്ക് ദീന് പോരാ, അവർക്ക് ജീവിതം പോരാ, സംസ്കാരം പോരാ. അതുവരെ ഉമ്മയും വാപ്പി ഓനോട് സ്കൂളിൽ പോകാൻ പറഞ്ഞു, ഓൻ്റെ ജോലി കാര്യങ്ങൾ വാപ്പക്കും ഉമ്മക്കും അഭിപ്രായമല്ല, അവൻ ജോലി രാജിവെക്കുമ്പോൾ മോനെ അത് വെക്കല്ല കുട്ടി, ഞങ്ങൾക്ക് അവർ ജോലി ആറ്റോട്ട് കിട്ടിയതല്ലേ, ഇതിൻ്റെ കോളേജിൽ പോക്ക് നിർത്തുമ്പോൾ നീ കോളേജിൽ പോ കുട്ടി, ഇതുവരെ പോയതല്ല, അതിലൊന്നും ഇസ്ലാമ് തെറ്റുണ്ടാവില്ല, വലിയ പണ്ഡിതന്മാരൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ഓ അനുസരിക്കുന്നില്ല. അവൻ്റെ ഏതോ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെയൊക്കെ ധിക്കരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വല്ലാതെ ദീനും ഇസ്ലാമൊക്കെ വന്നപ്പോൾ വാപ്പിയും ഒക്കെ പുറത്തായി പോയതാണ് സഹോദരങ്ങളെ. അവർ വലിയ സങ്കടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തെറാവി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ എന്നെ വളഞ്ഞു, ഒരു കുടുംബത്തിലെ മൊത്തം മെമ്പർമാർ ആണുങ്ങളും പെണ്ണുങ്ങളും എന്നോട് പറഞ്ഞു, 10-ാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്, പെരുന്തൽമണ്ണ സ്കൂളിൽ പോകണില്ല. അപ്പോൾ സ്കൂളിൽ പോകണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ സ്കൂളിൽ പോകാതിരിക്കാനുള്ള ആയത്തും ഹദീസൊക്കെ എനിക്ക് പറഞ്ഞോണ്ടാ, അതൊക്കെ ശരിയാണെങ്കിൽ ഇജ്ജ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചോദിച്ചു, അപ്പോൾ അവൻ പറഞ്ഞു, ആണും പെണ്ണും പഠിക്കുന്ന സ്കൂളിൽ ഞാൻ പോകില്ല എന്നാണ്. ആണും പെണ്ണും പഠിക്കുക,
അപ്പൊ ഞാൻ പറഞ്ഞു, ആണും പെണ്ണും പഠിക്കുന്നത് സ്കൂളിൽ മാത്രമല്ല മോനെ, ഒ പിയിലില്ലേ, ഹോസ്പിറ്റലിന്റെ ഒ പിയിൽ ആണും പെണ്ണിനും വേറെ ക്യൂവാ, ആണും പെണ്ണും ഒന്നിച്ചെന്നല്ലേ നിൽക്കുന്നത്. പിന്നെ ബസ്സിലെങ്ങനെ നിൽക്കുന്നത്, ബസ്സിലിങ്ങനെ ആണും പെണ്ണും ഒന്നിച്ച് അടുത്താ നിൽക്കുന്നത്, ചേർന്നാ നിൽക്കുന്നത്, മാറിക്കാനും കൂടി പറ്റൂല, അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ആദ്യം തീരുമാനിക്കേണ്ടത് ബസ് കയറില്ല എന്നാണ്. കല്യാണത്തിന് പോകാനേ പറ്റൂല, ഒരൊറ്റ ഗേറ്റ് ആണും പെണ്ണും പാടെ ഒന്നിച്ച വീര സഹോദരങ്ങൾ. അപ്പൊ പോക്ക് നിർത്തുകയാണെങ്കിൽ മൊത്തം നിർത്തണം. മോന് കാണിച്ചിരുന്ന ഫത്വ ഏതാരെങ്കിൽ, സൗദി അറേബ്യയിൽ ആണിന് വേറെ സ്കൂളും പെണ്ണിന് വേറെ സ്കൂളാണ്. അപ്പൊ അവിടുത്തെ പണ്ഡിതനോട് ചോദിക്കുകയാണ്, ആണിനും പെണ്ണും പഠിക്കുന്ന സ്കൂളിൽ പോകാൻ പറ്റുമോ വെച്ചാൽ പറ്റൂല എന്നാ പറയാം. കാരണം പെണ്ണിന് വേറെ സ്കൂൾ ഉണ്ടാവും, പിന്നെ ആണുങ്ങളെ സ്കൂളിൽ തന്നെ തിരക്കി കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ. ആണിന് ആണിൻ്റെ സ്കൂളും പെണ്ണിൻ്റെ സ്കൂളും പോകാൻ പറ്റും. ഞാൻ ചോദിച്ചു, ലോകത്ത് ഏതെങ്കിലും പണ്ഡിതന് ഫ്ലൈറ്റ് യാത്ര ചെയ്യാത്തതുണ്ടോ? ഫ്ലൈറ്റ് യാത്രയിൽ എങ്ങനെ ഉണ്ടാവുക സഹോദരങ്ങളെ, സീറ്റൊക്കെ വളരെ അടുത്തായിരിക്കും, തൊട്ട് മുന്നിൽ പെണ്ണ്, തൊട്ട് പിന്നിൽ ആണ്, തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്ത് പെണ്ണ്. എത്ര മണിക്കൂർ ഇരിക്കണം അമേരിക്കയ്ക്കാണെങ്കിൽ, എത്ര ഒരു രാത്രി മുഴുവൻ ഇരിക്കണം, അല്ലെങ്കിൽ രാത്രി പകൽ മുഴുവൻ ഇരിക്കണം, അല്ലെങ്കിൽ അഞ്ച് ഹജ്ജിന് പോകുമ്പോൾ 5 മണിക്കൂർ ഇരിക്കണം, എന്താ പറ്റുക സഹോദരങ്ങളെ? ആണും പെണ്ണും ഒന്നിച്ചാവാതിരിക്കാൻ എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അഥവാ ആണും പെണ്ണും ഒന്നിച്ചായാൽ കണ്ണും താഴ്ത്തി കുല്ലിൽ മുഅ്മിൻ അഖദ്ദു മിൻ അബ്സാരിഹിം യഫലു ഫുറൂജഹും ദാരിക അസ്കാലഹും, സൂക്ഷ്മതയോടെ ജീവിക്കണം. ഇതൊക്കെ നമ്മൾ തെറ്റിച്ച് സ്കൂൾ പോകാതിരുന്നാൽ എന്താ സംഭവിക്കുക സഹോദരങ്ങളെ? അടുത്ത ഭാവി ആ വാപ്പിമ്മി കരയാണ്. ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ വാപ്പനെ ഇമ്മനെ ഒന്ന് കൺവീൻസ് ചെയ്യൽ, സ്കൂൾ നിർത്തുന്നതിന് മുമ്പ് വാപ്പന്റെ ഉമ്മന്റെയും അതൃപ്തി നേടുക എന്നത് മഹാപാപമാണ്. മാതാപിതാക്കൾ വെറുപ്പിക്കൽ മഹാപാപം, ശിർക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത പാപമായി നബിസാസം എണ്ണി. ആ വാപ്പനെയും ഇമ്മനെയും കണ്ണുനീർ കുടിപ്പിച്ച് ഇരുത്തിയിട്ട് തൽക്കാലം ഒരു നന്മ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആദ്യം തനിക്ക് മനസ്സിലായ ഇസ്ലാം വാപ്പക്കുമ്പോക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം, അവരെ കൺവിൻസ് ചെയ്യണം. സഹോദരങ്ങളെ കാര്യമല്ലേ വളരെ. എന്നിട്ട് ഞാനിത് പറഞ്ഞു, ആ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി. പിറ്റേന്ന് എൻ്റെ വാട്സപ്പിൽ മെസ്സേജിൻ്റെ പരമ്പര സഹോദരങ്ങളെ, ഹിസ്ബിയത്തില്ലാത്ത ഗുണകാംക്ഷയുള്ള ആൾക്കാരുടെ മെസ്സേജുകളുടെ പരമ്പരയാണ്, നമ്മുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയൊക്കെ ചോദ്യം ചെയ്തിട്ടുള്ള പരമ്പരകളാണ്. ഞാൻ വാട്സപ്പിലോ ഇതിലൊന്നും ഞാൻ പ്രതികരിക്കാറില്ല, ഒക്കെ വായിച്ചു നോക്കും ലേറ്റസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. വായിച്ചു നോക്കി കൂടത്തിൽ നമ്മൾ വായിച്ചു കണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ഒരു നന്മയും ഉദ്ദേശിച്ചല്ല, ഒരു സുന്ദരമായ ദീനിൻ്റെ ഒരു നല്ല മുന്നേറ്റത്തിനെതിരെ ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം നമ്മുടെ എല്ലാ പരിപാടികളും എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ എല്ലാ പണ്ഡിതന്മാരുടെ രഹസ്യവും പരസ്യങ്ങളും അറിയുന്ന ചില ആളുകൾ ബോധപൂർവ്വം ഏറ്റവും വലിയൊരു കലാപത്തിനും ഫിത്നക്കും ഇറങ്ങി എന്നതിലപ്പുറം അത് നമ്മുടെ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കാനും മറ്റുള്ള പൊതുജനങ്ങളിൽ നമ്മളെക്കുറിച്ച് ആളുകൾക്കിടയിൽ അവമതിപ്പ് സൃഷ്ടിക്കാനും ഒക്കെ സഹായമാകുന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ജാഗ്രത വേണം, ആരവിടെ കൂടെ പോകണം. അപ്പോൾ ഈ കുട്ടി പിഴക്കാനുള്ള കാരണം വാപ്പിമി വേണമെന്ന് വെച്ചാൽ അവൻ ഇവിടുത്തെ പള്ളിക്കാണ് പോയിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ മക്കബറുണ്ട്. അപ്പോൾ അവൻ പറയും, മക്കബറുള്ള പള്ളിക്ക് നിസ്കരിക്കാൻ പറ്റില്ല, എന്നാൽ തൊട്ടപ്പുറത്തെ പള്ളിക്ക് പോയിക്കോന്ന, അവിടെ ഒരു ജമാഅത്ത് ഇസ്ലാമിൻ്റെ പള്ളിയാണ്, അവിടെ പോയപ്പോൾ അവിടെയാണ് ഇവന് ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുന്ന ആൾ ജമാഅത്തിന് പോകാറുള്ളത്. അപ്പോൾ അവിടെ വന്ന് അവിടുന്ന് കിട്ടിയതാണ് ഈ പ്രശ്നം എന്നാണ് രക്ഷാക്കന്മാർ പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു, ആരുമായി സംസാരിക്കുന്നു, ആരെ കേൾക്കുന്നു, ആരെ പറയുന്നു എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളത്ര ജാഗ്രത വേണം സഹോദരങ്ങൾ. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കും കൂടെ പറയാനുള്ളത്, അൽഹംദുലില്ലാ, നമുക്കൊരു നല്ല അവസ്ഥ ഉണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. കാരണം എല്ലാം നിഷ്കളങ്കമായും ആത്മാർത്ഥമായും ദീനിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടായ്മ. ഇതിൽ ദുരുദ്ദേശങ്ങളോ മറ്റ് വ്യക്തി താല്പര്യങ്ങളോ നേതൃമോഹങ്ങളോ ഒന്നുമില്ല, ആൾക്കാരാരുമില്ല. ദീൻ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നിഷ്കളങ്കമായ ഒരു താല്പര്യമാണ് നമുക്കുള്ളത്. അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ പെട്ടെന്ന് വന്നു. ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ പ്രായം കൊണ്ട് തന്നെ നമുക്ക് ഒരു ജാമിയത്തുൽ ഹിന്ദ് പോലെ കോളേജുകളായി, നല്ല സ്ഥാപനങ്ങളായി. അതേപോലെ തന്നെ എല്ലാ അങ്ങാടികളിലും നമ്മുടെ ക്ലാസ്സുകൾ സ്ഥാപിക്കപ്പെട്ടു. മഞ്ചേരിയിൽ ഇത്രയധികം ആളുകളോട് കൂടെ പെരിന്തൽമണ്ണയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പല നാടുകളിലും പ്രബോധനം എവിടെയൊക്കെ നടക്കുന്നു അവിടെയൊക്കെ നല്ലൊരു സെറ്റപ്പും പൊതുജനങ്ങളുടെ നല്ലൊരു പിന്തുണയും എല്ലാ പരിപാടികളും ഭംഗിയായി നടക്കുന്നുണ്ട്. പള്ളികളൊക്കെ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് പിടിച്ചു വാങ്ങിയ പള്ളിയൊക്കെ നിങ്ങൾ തന്നെ നടത്തിക്കൊളി, ഞങ്ങളെ കൊണ്ട് കയ്യിലില്ലാതെ തിരിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ദീനിൻ്റെ കാര്യത്തിൽ നല്ല മനസ്സോടെ മുന്നോട്ട് പോകുവാനും നമ്മുടെ പരമാവധി ദീനി സംരംഭങ്ങളെ ഉപയോഗപ്പെടുത്തി ക്ലാസ്സുകൾ കേട്ട് നമ്മുടെ വിജ്ഞാനവേദികളും QHLS-കളും അതേപോലെ തന്നെ എല്ലാം ശരിയായ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തി ദീനനുസരിച്ച് ജീവിച്ച് ഇഹലോകത്തും പരലോകത്തും സമാധാനം കൈവരിക്കുകയും നാളെ പരലോകത്ത് അത്യുന്നതമായ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനോട് നാം കാണിക്കുന്ന ഈ മഹബ്ബത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ആത്മാർത്ഥം നഷ്ടപ്പെടാതെ ഈ രംഗത്ത് അള്ളാഹു നമ്മളെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അള്ളാഹുവേ, ഈ നോമ്പ് എല്ലാ പാപങ്ങളും പൊറുത്ത് സ്വർഗം തരുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ നോമ്പിൻ്റെ പ്രതിഫലം, നോമ്പ് അവസാനിക്കാൻ പോകുമ്പോൾ ഇത് കഴിഞ്ഞ കാലത്തെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഈ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ രക്ഷിതാവേ. അള്ളാഹു മുഅ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്രിഫ് അന്നാ ആദാബ ജഹന്നം ഇന്ന ആദാബഹ കാന ഗറാമ ഇന്ന ഹസാഅത്ത് മുസ്തഖറൗ മുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على